വലിയ മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിംഗ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ആതിരുപാദം എന്നും എൻ മനസ്സിൽ കുടികൊള്ളും എല്ലാം എല്ലാമായ ശ്രീ ശ്രീനിവാസനേ. ശ്രീനിവാസന്റെ കല്യാണം. കല്യാണം ഗംഭീരമാണല്ലോ. നാടുമൊത്തം ഈ കല്യാണത്തിന്റെ വർത്തമാനം തന്നെയാണ്. നാലാൾക്കാരെ വിളിക്കുന്നത് നല്ല പേര് കെട്ടാണല്ലേ. ഈ വിവാഹത്തിന് വരുന്നവർ വധുവരനെ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിക്കുമ്പോൾ അവര് നന്നായിട്ടിരിക്കും, ഞങ്ങൾക്കും സന്തോഷം. അകത്തെല്ലാം ഏർപ്പാട് ചെയ്തു. 1000 സാധാരണ കസേരയും ഒരു 1000 കസേരയും ഇട്ടിട്ടു. ശരി, എല്ലാം നീ തന്നെ നോക്കിക്കോളേ. എടാ, ഇത്രയും കൊടങ്ങൾ തികയില്ലെന്ന് എനിക്ക് തോന്നുന്നേ. കാവടിയൊന്ന് വിളിച്ചേ. അമ്മേ, ഇത്രയും ശരിയാവില്ലേ? എങ്ങനെ ശരിയാവുന്ന പറയുന്നേ? ഞാൻ കല്യാണം കഴിഞ്ഞ് കേറി വരുമ്പഴേ ആദ്യത്തെ കാവടി ഇവിടുന്ന് തുടങ്ങി അവസാനിച്ചത് ഞങ്ങളുടെ വീട്ടിൽ അറിയൂ. കാലമൊക്കെ മാറിപ്പോയില്ലേ? കാലമൊക്കെ മാറിയാലും സമ്പ്രദായം മാറാൻ പാടില്ലടാ. കല്യാണം എന്ന് വെച്ചാ എന്താ? കല്യാണം എന്ന് വെച്ചാ വലിയൊരു ആഘോഷ. അതായത് ഓണം ഉത്സവം പോലെയാണോ അച്ഛമ്മേ? ഉത്സവങ്ങളൊക്കെ വർഷം തോറും ഉണ്ടാകും, പക്ഷെ ഈ ഒരു ആഘോഷം വല്ലപ്പോഴുമേ ഉണ്ടാകാറുള്ളൂ. കല്യാണ ആഘോഷത്തിൽ പുതിയ ബന്ധങ്ങൾ, പുതിയ സ്വന്തങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എന്നാ പുതിയ തുണിയും കിട്ടും? ആ, പുതിയ തുണികൾ കിട്ടും. അതുകൂടാതെ ഓരോ വീട്ടിലും പുതിയ പുതിയ സന്തോഷങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് കല്യാണം എന്ന് വെച്ചാൽ വലിയ ആഘോഷമാവുന്നത്. മനസ്സിലായോ? ചെരുപ്പിട്ടാണോടാ മണ്ഡപത്തിൽ കയറുന്നേ? ഒരു മിനിറ്റ് ഞാൻ വെച്ചിട്ട് വന്നോട്ടെ അമ്മേ. എടാ, കല്യാണ മണ്ഡപം എന്ന് വെച്ചാൽ അമ്പലം പോലെയാ. അഷ്ടകന്യകൾ, സപ്തഋഷികൾ എല്ലാവരും ഇവിടെ വരും എന്നാ പറയുന്നേ. ആ കലശത്തിൽ ശ്രീമൻ നാരായണൻ, ലക്ഷ്മി സമേതനാ ഉണ്ടാവുന്നേ. ഇതുപോലത്തെ പവിത്രമായ സ്ഥലത്ത് ചെരുപ്പിട്ട് കയറുന്ന തെറ്റല്ലേ? ക്ഷമിച്ചേക്കും അമ്മേ, ഇത്രയും വലിയ കാര്യമാണെന്ന് എനിക്ക് അറിയാതെ പോയി. ഒരു മിനിറ്റ് അമ്മേ. അഗ്നിസാക്ഷ്യം ആഘോഷം തന്നെയല്ലേ? കുങ്കുമം പൂവും പഞ്ചഭൂതങ്ങൾ കുലദൈവം ഭാഗ്യം തന്നു. വരനുമായി വധുവുമായി ആ വേള ശുഭവേള ആനന്ദമയമാണല്ലോ. ഈ ലോകത്തിൽ ശ്രീ പുരുഷ സൗഭാഗ്യ കുടുംബമിതി ആഘോഷം തന്നെയല്ലേ? ജന്മമി ഭൂമി ഭാഗ്യമി ഭൂമി മനുഷ്യ ജന്മം തന്നെ ഭാഗ്യമല്ലേ? സന്തോഷ അലതല്ലും കല്യാണ സൗഭാഗ്യ ഇതൊരു വരപ്രസാദം തന്നെ. കല്യാണം ആഘോഷം ആനന്ദമായൊരു സൗഭാഗ്യം. നാളെ നീ വലുതായി കഴിയുമ്പോ നിന്റെ കല്യാണം ഇതുപോലൊരു വലിയ ആഘോഷമായി ചെയ്യാം. എന്താ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിരിക്ക? അതെ, ഭക്ഷണം റെഡിയായി. കണ്ണെഴുതി പൊട്ടും തൊട്ട് ഇതാ നിങ്ങക്ക് ഇഷ്ടപ്പെട്ട ചമ്മന്തിയ. എടാ, ആ തട്ട് കാണിച്ചേ. എടാ ബാലുവേ, വിഷ്ണു ഭഗവാൻ അമൃതം ആരുടെ കയ്യിലാ കൊടുത്തറിയോ? പെണ്ണുങ്ങളുടെ കയ്യിലാ. ഇവരുടെ കൈ കൊണ്ട് എന്തുണ്ടാക്കിയാലും അമൃതം പോലെ ഉണ്ടാവും. അതെ രാജു കേട്ടോ,
അതെ, നിങ്ങളെ ആരും അന്വേഷിച്ചു വന്നെന്ന് തോന്നുന്നു. രാജോട്ടാ ഇത് വിളിക്കുന്നത്. രാജോട്ടോ ഇത് കാർന്നത്. അവൻ കാറി അലച്ചോണ്ടിരിക്കുന്നു. എന്താടാ ശ്രീനി, വീടിന് തീപിടിച്ച പോലെയാണല്ലോ നീ നിലവിളിക്കുന്നത്. രാജുവേട്ടാ വീട് കത്തിയ മാത്രമേ നിലവിളിക്കുള്ളോ, ബൈക്ക് എടുത്തോണ്ട് വന്നാലും നിലവിളിക്കും. ബൈക്ക് എടുത്തോണ്ട് പോയതോ? ആര്? വേറാരാ, ഈ രാജുവേട്ടന്റെ പ്രിയ പുത്രി പത്മിനി. അതെ ചേച്ചി, നിങ്ങള് നന്നായിട്ട് ബുള്ളറ്റ് ഓടിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെയാണെങ്കിൽ കുറച്ചെങ്കിലും ഫ്ലൈറ്റ് പറപ്പിക്കാലോ. പറപ്പിക്കാടാ? അതെ, മോളില് വിമാനം പറപ്പിക്കുമ്പോഴേ താഴെയുള്ളവർക്ക് അറിയില്ലല്ലോ ഞാനാണെന്ന്. അതാ ഞാൻ പറപ്പിക്കാതെ. ഓ, അതുകൊണ്ടാണല്ലേ. എന്താ ഇത്? ഇങ്ങ് തരുമേ. പോസ്റ്റർ നോക്കുന്ന പോലെയല്ലേ നമ്മൾ നോക്കി വെച്ചും പോകുന്നത്. ഒന്ന് വിളിക്കൂ സാറേ. മോളെ, ശ്രീനിയുടെ ബൈക്ക് നീ എടുത്തോണ്ട് വന്നു. അതെ, ഞാൻ ബൈക്ക് എടുത്തോണ്ട് പോയപ്പോ എന്തിനാ കൊണ്ടുപോയെന്ന് അയാൾ പറഞ്ഞു. അത് രാമരാജ അങ്കുന്നിന്റെ കയ്യിൽ നിന്ന് ഒരു 25,000 രൂപ കടം വാങ്ങിച്ചു. ഇപ്പൊ മനസ്സിലായോ? 25,000 രൂപ തന്നിട്ട് ബൈക്ക് മേടിച്ചോണ്ട് പോവാൻ പറ. സഹാരമില്ല മോളെ, അവന്റെ ചിലപ്പോ കാണില്ല. തരും തരും തരും. നിങ്ങളുടെ നിന്ന് പൈസ വാങ്ങിക്കൊണ്ട് പോകുമ്പോഴേ എത്ര മാസത്തിനുള്ളിൽ തരാന്നാ പറഞ്ഞത്? 2 മാസത്തില്. ഇപ്പൊ എത്ര മാസമായി? അത് പിന്നെ 10 മാസമായി. അതായത് 8 മാസത്തിൽ കൂടുതലായി. അതുപോട്ടെ, ആ കോഴിപ്പന്തയത്തിൽ എത്ര പൈസ കിട്ടി? കാശ് ചോദിക്കല്ലോ, എവിടെ വരാനാ? 50,000 കയ്യിന്ന് പോയി. അയ്യോ പാവം, ഉള്ളതൂടെ പോയെന്ന്. അമ്മാവ, നമുക്ക് തരാനുള്ള 25,000 രൂപ ഇല്ല, എന്നിട്ട് കോഴിപ്പന്തയത്തിൽ 50,000 രൂപ കളഞ്ഞേക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? പൈസ തരുന്നത് വരെ ബൈക്ക് കൊടുക്കാൻ പറ്റില്ല. തലം കാലിയാക്ക്, വാ അമ്മാവ. അതെ ഏട്ടാ, രാജേട്ടാ, ചേട്ടൻ എന്താ ഒന്നും പറയാത്ത? വല്ലതും പറഞ്ഞൂടെ? അത് ശരിയാണല്ലോ. എന്നാ പറഞ്ഞത് കൊടുത്തിട്ട്? ഇത് പറയാനാണ് പറഞ്ഞത്? എന്റെ മോള് പറഞ്ഞത് തന്നെയാ എനിക്കും പറയാനുള്ളത്. നല്ല, നീ വാടാ, ഇവിടെ എന്തിനാ നിൽക്കുന്നത്? ബൈ വല്യച്ചാ, നന്നായിട്ട് പഠിക്കണം കേട്ടോ. നീ എന്താടി ആണുങ്ങളെ പോലെ വഴക്കിട്ടാണ് വരുന്നത്? അവന്റെ ബൈക്ക് എന്തിനാ നീ തട്ടിപ്പറിച്ചേ? ഇക്കാലത്ത് ഇങ്ങനെയാ വേണ്ടത്? അമ്മാവനെ പോലെ ഉത്തരവാദിത്തമില്ലാതായ ഉള്ള സ്വത്തും പോയി കിട്ടും. അല്ല, മുത്തശ്ശിയുടെ കല്യാണം കഴിഞ്ഞു വരുമ്പോഴേ ഇവിടെ എന്തോ ഒരു സ്വത്ത് ഉണ്ടായിരുന്നു. 100 ഏക്കർ ഉണ്ടാവും. ഇപ്പൊ എന്തോ രണ്ട്. എടാ, 25 ഉണ്ടാവില്ലേ? അത്രയും കാണും. പറയ് ബാക്കി 75 എന്ത് സംഭവിച്ചു, എവിടെ പോയി? പറയട്ടെ, അമ്മാവന്റെ നല്ല മനസ്സുകൊണ്ട് ഇതുപോലെ കുറെ എണ്ണം തിന്നു മുടിച്ചു. അല്ല അമ്മാവ, നിങ്ങൾ നല്ല മനസ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണെന്നാണോ ഭാവം? ആരെങ്കിലും സഹായം ചോദിച്ചാ മതി, മുന്നും പിന്നും നോക്കാതെ എടുത്തു കൊടുത്തോളൂ. ഏയ്, എന്താടി അമ്മാവനോട് ഇങ്ങനെയാണോ പറയാ? പറയട്ടെ പറയട്ടെ, ഇവൻ ലാളിച്ച് വഷളാക്കിയതല്ലേ അനിയത്തി കൂട്ടിക്കൊണ്ടുവന്ന അടുത്ത വീട്ടിലും മരുമകളെ കൊണ്ടുവന്ന് അവന്റെ തലയിലും അല്ല വെച്ചിരിക്കുന്നേ. പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവൾ എന്ത് ചെയ്യാനാ? അതെ, ഞാൻ പറയും, എനിക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാ അഗ്രികൾച്ചർ MSc പഠിച്ചത്. ഈ കാണുന്ന സ്വത്തൊക്കെ ഞാൻ തന്നെയല്ലേ നോക്കേണ്ടത്. ആ പ്രസാദിന്റെ അടുത്ത് സംസാരിച്ചു, ഒരു പ്രാവശ്യം പോയി കണ്ടോ. പണമല്ലേ, പണം ഞാൻ അറേഞ്ച് ചെയ്യാം. ഇവിടെ സിഗ്നൽ ശരിയായിട്ട് കിട്ടുന്നില്ല, ഞാൻ പുറത്തു പോയി സംസാരിക്കാം. ഹലോ ഹലോ. എന്താടി എന്റെ മോനെ ഇങ്ങനെ പേടിപ്പിക്കുന്നേ? എന്റെ പേരക്കുട്ടി ഇങ്ങ് വന്നോട്ടെ, നിന്നെ ശരിയാക്കാൻ പറയുന്നുണ്ട്. വരുന്നവരെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? ഞാൻ വിളിച്ചു തരാം, ഇപ്പൊ തരാ പറഞ്ഞേക്ക്. ഹലോ ചേട്ടാ, ഇന്ന് എന്താ ഉണ്ടായെന്നറിയോ? ശ്രീധറിന്റെ വണ്ടി എടുത്തോണ്ട് വന്നു, അത്രയല്ലേ ഉള്ളൂ. നിനക്ക് എങ്ങനെ അറിയാം? ഇപ്പോഴാണ് ശ്രീധർ നിന്റെ അമ്മായിയുടെ മോള് ക്രിമിനൽ ആണ്, ഷീ ടുക്ക് മൈ ബൈക്ക് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചത്. ഉടൻ ഇക്കാര്യം പറഞ്ഞ് മെസ്സേജ് അയച്ചു. അതൊക്കെ ശരി, ഇപ്പൊ എന്താ? ബൈക്ക് എടുത്തോണ്ട് വന്നതിന് അച്ഛമ്മ നിന്നെ വഴക്ക് പറഞ്ഞു, എന്നോട് പറയുമെന്നും പറഞ്ഞു. നീ പറഞ്ഞു ഇപ്പൊ തന്നെ വിളിച്ചു പറയാമെന്ന്, അത്രയല്ലേ ഉള്ളൂ. ചേട്ടാ, അപ്പൊ എല്ലാം അറിയാലേ. നീ അവനെ കുറിച്ച് എന്താ വിചാരിച്ചേ? ആ ഫോണിങ് തന്നെ. ഹലോ, സ്പീക്കർ ഓൺ ചെയ്തോ? മനസ്സിലായി, ഞങ്ങള് സംസാരിക്കുന്നത് അറിയാൻ വേണ്ടി നിനക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്. അതേ മോനെ, നമ്മുടെ കൂട്ടുകൾക്ക് ഭയങ്കര അസു. അത് സാറേ, അച്ഛമ്മയുടെ ഹെൽത്ത് ഇപ്പൊ എങ്ങനെയുണ്ട്? കൊള്ളാടാ, പക്ഷെ ഇവിടെ നാക്ക് കുറച്ച് അടക്കാൻ പറയണേ. ഇനി ഒന്നും പറയണ്ട, എനിക്ക് എല്ലാം മനസ്സിലായി. ഒരുത്തൻ സൂയിസൈഡ് ചെയ്യാൻ പോയി. എന്നെ എന്തിനാടാ തല്ലിയത്? ഇവൻ നമ്മുടെ ആരാണ്?
നമ്മുടെ ഫ്രണ്ട് ഒരു കാര്യം ചെയ്താൽ അതിനെ എൻകറേജ് ചെയ്യുന്നതിന് പകരം ഡിസ്കറേജ് ആണോടാ ചെയ്യുന്നത്. മാറി നിക്ക്. അല്ല നീ എന്തിനാ സൂയിസൈഡ് ചെയ്യാൻ പോയത്? സുജീനെ വിട്ടു പോയടാ. ഓ ലവ് മാറ്റർ ആണല്ലേ, അപ്പൊ ചാകാൻ നോക്കിയത് ഒരു തെറ്റേ അല്ല. അതിരിക്കട്ടെ, നിന്റെ പ്രീവിയസ് ജോബ് വിടുന്നതിന് മുമ്പേ ജി എമ്മിനോട് പറഞ്ഞായിരുന്നു. കഴിഞ്ഞ മാസം വീട് മാറുന്നതിന് മുമ്പേ ഹൗസ് ഓണറിന്റെ അടുത്ത്. ഓ ഗുഡ് ഗുഡ്. എന്ന് വെച്ചാൽ ജോലി തന്നവനോട് ജോലി വിടുന്നതിന് മുമ്പേ പറഞ്ഞു, വീട് തന്ന ആളോട് വീട് വിട്ടു പോകുന്നതിന് മുമ്പേ പറഞ്ഞു. പക്ഷേ നിനക്ക് ജീവൻ തന്ന ആളോട് ജീവൻ ഒടുക്കുന്നതിന് മുമ്പേ പറഞ്ഞു നീ. പറയുന്നു പ്രിയ, അവന്റെ അമ്മയ്ക്ക് ഫോൺ ചെയ്യ്, ഇവൻ പറയാന്ന്. പ്രിയ പ്രിയ പ്ലീസ് വേണ്ട. ഒരു പെണ്ണിന് വേണ്ടി ആത്മഹത്യ ചെയ്യാൻ ധൈര്യമുണ്ട്, പക്ഷെ അമ്മയോട് പറയാൻ ധൈര്യമില്ലല്ലേ. എടാ, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല, നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയും അതുപോലെ നമ്മുടെ ഫ്രണ്ട്സും കൂടിയാണ്. അത് മാത്രമല്ല, നമ്മളുടെ കൂടെ കണക്ട് ചെയ്യുന്ന എല്ലാവരും ഉണ്ട്. നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് എന്താവുമെന്ന് അറിയോ? ശരി, നിനക്കിപ്പോ എന്താ വേണ്ടത്? ആ പെണ്ണ് നിന്നെ പ്രേമിക്കണം, അത്രയല്ലേ ഉള്ളൂ. പ്രിയ ആ ഫോണിങ് എന്താ? ഹലോ സുസി, ഞാൻ വാസുവാണ്. ഒന്നുമില്ല, നീ ലവ് ആക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ പ്രഭു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. വാട്ട്? സൂയിസൈഡ് അറ്റംപ്റ്റോ? അതെ. എന്റെ പേര് എന്തെങ്കിലും സൂയിസൈഡ് നോട്ടിൽ എഴുതിയിട്ടുണ്ടോ? ഹേ, അങ്ങനൊന്നുമില്ല. പോലീസ് കേസ് എന്തെങ്കിലും ഉണ്ടാവോ? പ്ലീസ് ടെൽ മീ യാർ, എനിക്ക് ഒരു പ്രശ്നവും വരില്ലല്ലോ. നോ 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 നോ, ഹീ ഈസ് അബ്സല്യൂട്ട്ലി സേഫ്. ഓക്കേ, ബൈ. സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും പറ്റുമെന്ന് ചോദിക്കാതെ അവൾക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുമെന്നാ ചോദിക്കുന്നത്. ഇവൾക്ക് വേണ്ടിയാണോ നീ ചാകാൻ തീരുമാനിച്ചത്? I'm sorry, da. It's okay. Okay, guys, come on, get back to work. Come on. എനിക്ക് എന്താ തോന്നുന്നു വെച്ചാ, യു ആർ എ ജീനിയസ്. ഇതിന് ജീനിയസ് ഒന്നും ആവണ്ട. എപ്പോഴും നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കാതെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ കൂടി ചിന്തിച്ചാൽ പ്രോബ്ലം സോൾവ്ഡ്, അത്രേ ഉള്ളൂ. ലൈഫ് സുന്ദരമല്ലേ, നീയും ഹാപ്പി അല്ലേ, കൂട്ടു ചേർന്ന് നമ്മൾ ഒന്നിച്ച് പാടി നടക്കാം. എന്തിനാ കരയുന്നേ നീ, അടവ് കാണിക്കല്ലേ, കൂട്ടൊരുമൊന്നിച്ചായാൽ ടെൻഷനൊന്നും ഉണ്ടാവില്ല. വന്നല്ലോ തന്നല്ലോ ഒരു പിടി ആനന്ദം നമ്മളിൽ, പ്രതിദിനവും ഒന്നായി നമ്മൾ അടിച്ചിരിച്ച് കളിക്കാമോ? വീക്കെൻഡിൽ സാറ്റർഡേ ഒരു പാർട്ടി വച്ച് തകർക്കാം, കൂട്ടത്തിൽ നമ്മളെല്ലാം ചേർന്നടിച്ച് പൊളിക്കാമോ? അവിടെ വിജയം മാത്രം, എത്ര പേരുണ്ട് അവിടെ ആനന്ദമല്ലേ. വണ്ടി എടുക്കണോ? സിഗ്നൽ വഴി വിടണോ? വണ്ടി എടുക്ക.
എനിക്ക് മനസ്സമാധാനത്തോടെ ഇരിക്കാനാണ് ഇഷ്ടം. പക്ഷെ ആ സമാധാനം ഇല്ലാതായാൽ അങ്ങനെ ചെയ്യുന്നവനെ ഞാൻ ഇല്ലാതാണ്. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻസ് എടുത്ത് ദാ ഇങ്ങനെ ഇടണം. എന്നിട്ട് എണ്ണ അതിന് ചുറ്റും കുറച്ച് ഇഞ്ചിയും ജീരകവും ഇട്ട നല്ല രുചിയായിരിക്കടാ. ഇല്ലെങ്കിൽ വേണ്ട. വാസു, മുട്ടദോശ എന്നാ പിടിച്ചു? എന്താടാ ഇത്? നിന്റെ ഓർഡറിന് ആവശ്യമുള്ള മാവില്ല ഇവിടെ. നീ ദോശ ചുടല്ലേ നിങ്ങളുടെ ചോദിച്ചത്? ദോശ ചുടുവല്ലടാ, അത് എങ്ങനെ ചുടണമെന്ന് പറഞ്ഞു കൊടുക്ക. പത്ത് ദിവസത്തിലെ ഇവളുടെ കല്യാണമല്ലേ, അതുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്ക. പത്ത് ദിവസം കഴിഞ്ഞ് കല്യാണമാ, ഇപ്പോഴാണ് നീ ദോശ ഇവിടെ പഠിക്കുന്നത്? ഇവളെ പോലെയുള്ളവരെ കൊണ്ടാ അടുക്കളകൾക്കൊക്കെ അവധി വിട്ടിട്ട് സുഖിയൊക്കെ ഫുൾ സുഖി. ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ കാരണമാണ് അവരൊക്കെ ജീവിച്ചു പോകുന്നത്, മനസ്സിലായോ? നിനക്ക് അങ്ങനെയാണ് മനസ്സിലായത്? ഇവരോടൊക്കെ പറയുന്ന വേസ്റ്റാ വാസു. ഇവളുമാർക്കൊക്കെ തിന്നാനേ അറിയോ, ഉണ്ടാക്കാൻ അറിയില്ല. ഞങ്ങളെ കളിയാക്കല്ലേ, ചായ പോലും ഇടാൻ അറിയാത്ത പെണ്ണായിരിക്കും നിനക്ക് വരിക. എന്ത് കാപ്പി, കുളിക്കാൻ വെള്ളം ചൂടാക്കാൻ അറിയാത്തതും നിന്റെ തുണി തേച്ചു വെക്കാൻ അറിയാത്ത പെണ്ണിനെ കെട്ടുവടാ, അതാണ് എന്റെ ശാപം. നിന്റെ ശാപം ബലിക്കണമെങ്കിൽ എന്റെ ലൈഫിൽ വൈഫ് എന്നൊരു ചാപ്റ്റർ വരണ്ടേ? ഓടി. ഹേ ബ്രോ, can you sit there? Why? ബ്രോ ഇവിടെ ഇരിക്കുന്നുണ്ടേ, എനിക്ക് ആ പെണ്ണിനെ കാണാൻ പറ്റുന്നില്ല. പെണ്ണോ? ഓക്കെ ബ്രോ, കാരി ഓൺ ബ്രോ, നീ വാ. താങ്ക് യു ബ്രോ. എക്സ്ക്യൂസ് മീ, വാട്ട്സ് ദ റീസൺ? Okay. Anyway, I'm Shri from Trivandrum. Oh, Malayaliyano. I am Praveen. Even Srinivasan. Hi. And hi. This is Priya. Hi. Here ready? Hi. Yam Bujji. Hi Bujji. Okay, I'll see you guys. Bye. Bye. Da. Bill etrada? Eh, etrayalle endappam? Parada. Or 700 aayittundav. Ee penni ippa nammada friend alle, ini namukku discount kittiyalo. Discount o? 4 ബർഗർ, 3 പിസ്സ, 2 സാൻഡ്വിച്ച്, 1 മിൽക്ക് ഷേക്ക് പാസൽ ചെയ്യാമെന്ന് വിചാരിച്ചാ. ഇത്രയൊക്കെ എന്തിനാ? ഓൺ ദ വേ കഴിക്കാനാടാ. Shri, എന്റെ പ്രപ്പോസലിന് നീ ഒരു മറുപടിയും തന്നില്ലല്ലോ. എടാ അതെന്താ? Love is a personal decision, but marriage is a family decision. Once you accept me, I will convince everyone. First you convince that person. Who? എന്റെ അടുത്ത് നീ ഇതേ ഡയലോഗ് അല്ലേടാ പറഞ്ഞത്, ഇഡിയറ്റ്. പ്രിയ നിക്ക്, ഞാൻ പറയുന്നത് കേക്ക് പ്ലീസ്. പ്രിയ, ഞാൻ ഒന്ന് പറയട്ടെ പ്ലീസ്, ഞാൻ പറയുന്നത് കേക്ക്. മാരേജ് അവൾക്കും ലഗേജ് എനിക്കുവാ. ഹേയ്, ഇതിന്റെ കാര്യം എന്താ? പ്രോബ്ലം കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത മിസ് മാർട്ടിന് വേണ്ടി. ഗുഡ് മോർണിംഗ് മാം. ശാന്തി, ഞാൻ ഓഫീസിലെത്തി, ഇനി അകത്തേക്ക് പൊയ്ക്കോട്ടെ. ഇനി ഓഫീസിലെത്തിയില്ലേ, ഞാൻ ഇനി ലഞ്ചിന് വിളിക്കാം. നീ ചെയ്യണ്ട, ഞാൻ ചെയ്യാം, നീ അറ്റൻഡ് ചെയ്യ്. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എടാ, ഫോണിൽ നാണം കെട്ടിട്ട് മതിയായില്ലേ? ഈ വീഡിയോ കോൾ കണ്ടുപിടിച്ച മനുഷ്യന്റെ കൈ കിട്ടിയ ഞാൻ തീർച്ചയായിട്ടും കൊല്ലൂടാ. ഒരു മനസമാധാനം ഇല്ല. ഓ മൈ ഗോഡ്, യു ആർ ലുക്കിംഗ് ഗോർജിയസ്. ഈ ഡ്രസ്സിൽ നിന്നെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഫോൺ എപ്പോഴും ഓണിൽ തന്നെയാണ്. നിന്റെ കയ്യിലിരിപ്പിതായോണ്ടാ നിന്റെ ഭാര്യക്ക് ഇത്രമാത്രം സംശയം? സംശയമൊക്കെ ഉണ്ടാവൂടാ, അത് കോമൺ ആണ്. ഭാര്യമാർന്ന് പറഞ്ഞാലേ ലാൻഡ് ലൈൻ പോലെയാ, വീട്ടിൽ മാത്രം ഉണ്ടാവും. എന്നാൽ ഇവരൊക്കെ മൊബൈൽ പോലെയാ, പുറത്തു വന്നാൽ കൂടുതൽ സമയം മൊബൈലിലൂടെ ചെലവഴിക്കുന്നത്. Da Vasu. Eh? Hi, hi. Hi. Vasu. Hi, sir. Your design has been selected by Google. Hey. Wow. Great news, sir. Thank you, sir. Thanks, sir. Very soon they are going to start the construction and you will be going to the city. Oh, super. Thank you, sir. Thank you so much. Adi Sheri, congratulations, more. Amme, see there. Padmini. Avanu promotion kittiyennu city like vannondirikkana. Samsari. Eda. നിന്റെ അച്ഛൻ പറഞ്ഞ ശരിയാണോ മോനെ, തിരുവനന്തപുരത്തേക്ക് വരാൻ പോവാ? അതെ അച്ഛമ്മേ, അവിടെ വന്നാൽ എല്ലാ വീക്കെൻഡും നിങ്ങൾ വന്ന് കാണാം. എപ്പോഴാ വരാൻ പോകുന്നത്? പ്രിയയുടെ കല്യാണം ഉണ്ടല്ലോ, അത് അറ്റൻഡ് ചെയ്തിട്ട് വരാം. ആ ശരി, നിന്റെ അമ്മയ്ക്ക് സംസാരിക്കാം. ഓരോരുത്തർ സംസാരിക്കാനൊന്നും പറ്റില്ല, ഞാൻ സ്പീക്കർ ഓൺ ചെയ്യാം. ഭയങ്കര സന്തോഷായിട്ടുണ്ടടാ, പ്രൊമോഷന് മേലെ പ്രൊമോഷൻ വാങ്ങിയതുകൊണ്ടായില്ല, ഒരു ഗ്രാൻഡ് പാർട്ടി. അതൊക്കെ വന്നിട്ട് തരാം, എനിക്കിപ്പോ ജോലിയുണ്ട്, ഞാൻ വെക്കാണ്. ഓക്കെ, ബൈ ബൈ. എന്തായാലും അവൻ തിരുവനന്തപുരത്തേക്ക് വരാൻ പോവാ, കല്യാണം കഴിപ്പിച്ചെങ്കിൽ നന്നായി. എന്താ കല്യാണം എന്ന് പറയുമ്പോ എന്നെ നോക്കുന്നേ? ഞാനാണോ കഴിക്കേണ്ടത്? എന്താടി എന്റെ മോൻ, എന്താ ഒരു കുറവ്? എനിക്കെന്തോ ഒരു കുറവ്? എന്റെ പിന്നിലെ ക്യൂ ആയി നിൽക്കാ ചെക്കന്മാര്, അറിയോ?
അല്ല നിന്റെ മുറച്ചേർക്കുന്ന പ്രമോഷൻ കിട്ടിയത് കൊണ്ടാണോ അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് കൊണ്ടോ? ആദ്യം ഈ മണ്ണെ എക്സാമിന് ലാബിലേക്ക് അയക്കേ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇനിയെങ്കിലും നിന്റെ മനസ്സിലുള്ളത് നീ മുറച്ചേർക്കനോട് പറയോ? അക്കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. ആദ്യം ഇങ്ങോട്ട് വന്നോട്ടെ. എടാ പുറത്ത് സൗണ്ട് കേക്കുന്നു, നിന്റെ കയ്യിലാണല്ലോ ചുറ്റുക. അതോ ടൂലറ്റ് ബോർഡ് വെച്ചിട്ട് വരുന്നോടാ. ടൂലറ്റോ? എന്തിനാണ്? നീ തിരുവനന്തപുരത്തേക്ക് പോവും, പ്രിയ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്കും പോവും. പക്ഷെ ബുജ്ജു ഉണ്ടല്ലോ. കാര്യം മറ്റൊന്നുമല്ല, ബെൻസിനെയും ബുജ്ജിനെയും കൊറേ കാലം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അവള് കാലത്തെ 5 മണിക്ക് എഴുന്നേറ്റിരുന്നിട്ട് എന്താ ചെയ്യുന്ന അറിയും നിനക്ക്? 2 ആലു പൊറോട്ടാസ് ആൻഡ് സം എക്സ്ട്രാ. ഈ നേരത്തെ ആരെയും വിളിക്കുന്നത്? എടാ എനിക്ക് വിശക്കുന്നു, ആലു പൊറോട്ട കഴിക്കാൻ വേണ്ടി സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യുക. ഇതാണടാ സത്യം, ആ നേരത്തെ പോലും ഫുഡ് ഓർഡർ ചെയ്യണമെങ്കിൽ നീ ഒന്ന് ഓർത്തു നോക്ക്, അതൊരു തീറ്റിപ്പണ്ടാരോടാ. കഴിക്കാൻ വേണ്ടി മാത്രം ജനിച്ച ബകാസുര, അവളുടെ ശരീരം കണ്ട് അറിഞ്ഞൂടത്. അവളെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂലടാ, എന്താണെങ്കിലും ഷെയറിങ് വേണം. വന്നിട്ടുണ്ടോ? എപ്പോഴേ വന്നു, പറയായിരുന്നില്ലടാ. നീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി. പിസ്സ വന്നു. ഹായ്. ഹായ്. താങ്ക്സ്. ഹേയ്, നിങ്ങള് പിസ്സ ഡെലിവറി പാർട്ട് ടൈം ജോബ്? ഓ, പുറത്ത് ടൂലറ്റ് ബോർഡ് കണ്ടല്ലോ. അത് പിന്നെ വാസു തിരുവനന്തപുരത്തേക്ക് പോവുക, പ്രിയയുടെ കല്യാണം കഴിഞ്ഞ് അവളും പോവും. സോ റൂം ഷെയറിങ്ങിന് വേണ്ടി. ഓ, അങ്ങനെയെങ്കിൽ എനിക്കിവിടെ താമസിക്കാൻ പറ്റും. എന്തിനാ? നിങ്ങളുള്ള വീട് അന്ന് കോഫി ഷോപ്പിൽ വെച്ച് പ്രപ്പോസ് ചെയ്ത ചെറുക്കൻ എന്റെ ഓണറിന്റെ കസിനാ. രാത്രി വെക്കേറ്റ് ചെയ്യാൻ. മനസ്സിലായി. ആ സംഭവത്തിൽ അവന് ദേഷ്യം വന്നു, അവന്റെ കസിനോട് പറഞ്ഞു നിന്നെ റൂം കാലിയാക്കാൻ പറഞ്ഞു. ശരിയല്ലേ? ഓക്കേ, ഡൺ, ഷിഫ്റ്റ് ചെയ്തോളൂ. സീരിയസ്ലി? യാ. താങ്ക്സ്. ഇതുവരെ നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ അച്ഛൻ? ഞാൻ പറയാം. നിനക്ക് എങ്ങനെയാടാ അറിയാവുന്നത്? എന്റെ വേർഷൻ എന്താന്ന് വെച്ചാൽ, പെർമനന്റ് ഓഫ് കോഫി ഡേയിൽ പാർട്ട് ടൈം ജോബ് പിസ്സ ഹട്ട്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവര് തീർച്ചയായും മിഡിൽ ക്ലാസ് ഫാമിലി തന്നെ ആയിരിക്കണം. അതെ അതെ. പിന്നെ ഇവരുടെ ഫാദർ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ചെറിയൊരു ജോലി ചെയ്തുകൊണ്ട് കാലത്ത് സിറ്റി ബസ്സിൽ കഷ്ടപ്പെട്ട് ഓഫീസിലേക്ക് പോകും. പിന്നെ മിഡിൽ ക്ലാസ് മമ്മി വീട്ടിലുള്ള അല്ലറ ചില്ലറ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്നുണ്ടാവും. നിന്റെ അമ്മ അതുപോലെ. അല്ല, ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാനും എം സി അല്ലേ. ഹായ് ശ്രീ, എങ്ങനെയിരിക്കുന്നു മോളെ? സുഖമായിട്ടിരിക്കുന്നു. അമ്മയ്ക്ക് സുഖാണോ? ഐ ആം ഫൈൻ. അമ്മ, ഞാൻ പുതിയ സ്ഥലത്തേക്ക് താമസം മാറ്റി. എവറിത്തിങ് ഓക്കെ? ആ, എവറിത്തിങ്സ് ഓക്കെ. ഡാഡി എങ്ങനെയുണ്ട്? ആസ് യൂഷ്വൽ ബിസി ആയിരിക്കുന്നു. So this year, our company growth increased to 20% and our share value increased to 40%. Are you all satisfied? Yes, sir. But I am not satisfied. Business is growing, shares are growing. I see a lot of developments, but I am not satisfied. You see, in India, there are multi-millionaires in India. Dated and Birla and Peri Matra make a car. That's why. Our product is government and Lavan. Exactly. This is why we are in industrial circle. But we are in this project. ഓരോ വീട്ടിലും എന്റെ പേര് അറിയപ്പെടും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഓരോ വീട്ടിലും ഞാൻ ഉണ്ടാവും. ആർ കെ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ഇപ്പോൾ വൈഫൈ സംബന്ധപ്പെട്ട റൗട്ടർ ബിസിനസ്സിൽ എൻ്റർ ആകാൻ പോകുന്നു. ഫ്യൂച്ചറിൽ വൈഫ് ഇല്ലാത്ത വീടുണ്ടായേക്കാം, പക്ഷെ വൈഫൈ ഇല്ലാത്ത വീടുണ്ടാവും. നോ നോ നോ, ഐ എം നോട്ട് ജോക്കിംഗ്, ഐ എം സീരിയസ്. ഇന്റർനെറ്റ് വേണമെങ്കിൽ റൗട്ടർ അത്യാവശ്യമാണ്. മോഹൻ റാവു, പ്ലീസ് കണക്ട് മീ ടു ദ സെൻട്രൽ മിനിസ്റ്റർ. ഐ വിൽ എക്സ്പ്ലെയിൻ ഇൻ എവരിതിങ്. പ്രോജക്ട് ഉടനെ തന്നെ തുടങ്ങും. Meeting is over. Yeah, thank you. Inde moolde kalyanam. Oh, very good. Evadeya? Govaila. Oh, Govaila.
യാ ഡെസ്റ്റിനേഷൻ മാരേജ്. 5 ഡേയ്സ് മുൻപേ എന്റെ സൺ ഇൻ ലോ ഫാമിലിയും എന്റെ ഫാമിലിയും പോകുന്നുണ്ട്. നീയും നിന്റെ ഫാമിലി ആയിട്ട് വരണം. ആർ യു മാഡ്? ഒരു കല്യാണത്തിന് വേണ്ടി 5 ഡേയ്സ് വേസ്റ്റ് ചെയ്യും. എനിക്കുള്ളത് ആകെ ഒരു മോളല്ലേ. ആൻഡ് ദേ ആസ്ക് ഡെസ്റ്റിനേഷൻ മാരേജ്, ദാറ്റ്സ് വൈ. വാട്ട് ഈസ് ദിസ് മിസ്റ്റർ റാവു? കല്യാണം എന്ന് വെച്ചാൽ ലൈഫിലെ ഒരു ഇവന്റ് മാത്രമാണ്. നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത 5 ഡേയ്സ് നിങ്ങളുടെ ബിസിനസ്സിൽ സ്പെൻഡ് ചെയ്യും. നിങ്ങളുടെ ബിസിനസ് വളരും, സൊസൈറ്റിയിൽ നിങ്ങളുടെ സ്റ്റേച്ചർ മാറും, ആൻഡ് വാട്ട് നോട്ട്. അതല്ല, നമ്മള് ലോങ് ബാക്ക് തൊട്ട് പാർട്ട്നേഴ്സ് അല്ലേ. നീയും കല്യാണത്തിന്. സോറി റാവു, നിങ്ങൾ എന്നോട് പണം ചോദിക്കുക, ഷെയർസ് ചോദിക്കുക, സ്വത്ത് ചോദിക്കുക, എനിക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ ടൈം മാത്രം എന്നോട് ചോദിക്കരുത്. ബിക്കോസ് ടൈം ഇസ് വൺ തിങ് ദാറ്റ് നെവർ കംസ് ബാക്ക്. വെൽ, യു കൻ ഗോ നൗ. യാ, കണക്ട് മീ ടു ചെറിയൻ. വാസു. യാ. ഡിന്നർ റെഡി. യാ, കമിങ്. ഓക്കേ അച്ഛമ്മേ, രാവിലെ വിളിക്കാവേ. ബൈ. എടാ, ഗുഡ് നൈറ്റ് പറഞ്ഞൊക്കെ കഴിഞ്ഞോ? യാ. ഫോണില് ഗേൾഫ്രണ്ട് ആയിരുന്നു. വാസു ആ ചാപ്റ്റർ തുറന്നിട്ടില്ല. അറ്റ് പ്രസന്റ് ആ പൊസിഷൻ ഖാലിയാണ്. ഹേ, ഒന്നും മിണ്ടാതിരിക്കേ, വീട്ടിലേക്ക് വിളിച്ചതാ. വാസു രാവിലെ എണീച്ച ഉടനെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ഗുഡ് മോർണിംഗ് പിന്നെ ഗുഡ് നൈറ്റും പറയും. എന്നും പറയാറുണ്ടോ? നമ്മൾ അവരിൽ നിന്നും ദൂരെയാണെങ്കിലും അവരുടെ മനസ്സിന് അടുത്തുണ്ടാവണം. എല്ലാ ദിവസവും രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ആ ദിവസം നന്നായി തുടങ്ങിയെന്ന് മനസ്സിലാവും. ഗുഡ് നൈറ്റ് പറഞ്ഞാൽ ആ ദിവസം ഹാപ്പിയായി അവസാനിച്ചു എന്ന് മനസ്സിലാവും. ആർക്കൊക്കെയോ നമ്മൾ വാട്സാപ്പില് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റും ഒക്കെ അയക്കും. നമ്മുടെ വീട്ടിലുള്ളവരോട് പറഞ്ഞാൽ എന്താ? നന്നായിരിക്കും. ഹലോ അമ്മേ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ പതിവില്ലാതെ പ്രത്യേകിച്ചൊരു ഫോൺ കോൾ? എനിക്ക് നേരിട്ടറിയാത്തവർക്ക് പോലും ഞാൻ ഗുഡ് നൈറ്റും ഗുഡ് മോർണിംഗ് ഒക്കെ വാട്സപ്പിൽ പറയാറുണ്ട്. അപ്പൊ അമ്മയോട് പറഞ്ഞാൽ എന്താ? ഡാഡിക്ക് ഫോൺ കൊടുത്ത് ദേ കൊടുക്കാം. This needs to adenda adu divorce documents dad lawyer has sent it. Sidhu accept cheyade divorce possible allena parayna avan sammadikkunnilla. Avan enta vende? I don't know. Vera account oda jeevikan thalpariyillenna ethraasham paranjal avan manasilavulle. Stupid fellow. Shriyana ningalodu samsarikkanana. Hello. Hi dad. Good night. Oh yeah, good night. Bye. ദേവിടെ നോക്ക്, ആദ്യം നീ ലോയറിനെ ഫോൺ വിളിക്കേ. അവനെ കൊണ്ട് സാധിക്കില്ലെന്ന് ചോദിക്കേ. ഇഫ് ഹി സേസ് നോ, ഐ ആം ഗോയിംഗ് ടു അപ്പോയിന്റ് എ സീനിയർ ലോയർ. ഞാൻ നോക്കട്ടെ എങ്ങനെ ഡൈവോഴ്സ് കിട്ടാതിരിക്കുന്നെന്ന്. ആറ്റം ആൻഡ് ഫെല്ലോ. സിദ്ധു കാവ്യയോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? അവളുടെ ലൈഫിനെ കുറിച്ചും കൂടി ഒന്ന് ചിന്തിച്ചു നോക്കണ്ടേ? മമ്മി, വിവാഹം കഴിഞ്ഞ് 1 ഇയറിൽ ഞാൻ അറിഞ്ഞു ഒപ്പം ജീവിക്കാൻ പറ്റില്ലെന്ന്. പ്ലീസ് കാവ്യേ, പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്നിച്ച് ജീവിക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. താല്പര്യമില്ലാത്തവരോട് ജീവിക്കുന്ന യാത്ര ശരിയല്ല. അത് കല്യാണമായാലും ശരി, ബിസിനസ് ആയാലും അങ്ങനെ തന്നെ. അതല്ല, ഡോണ്ട് വേസ്റ്റ് മൈ ടൈം പ്ലീസ്. യു ഗോ അഹെഡ്. ഓഫീസിലേക്ക് വരുന്നില്ലേ? വെഡിംഗ് ഇൻവിറ്റേഷൻ എല്ലാവർക്കും വാട്സാപ്പിൽ അയച്ചുകൊണ്ടിരിക്കുക. ടുഡേ ഐ ആം നോട്ട് കമിംഗ്. ഓക്കേ. എന്താ മോളെ, പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലാണല്ലോ ഫോണി നോക്കുന്നത്. ചേട്ടന്റെ ഫ്രണ്ട് പ്രിയയുടെ കല്യാണമാണെന്ന് ഇൻവിറ്റേഷൻ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. ഇൻവിറ്റേഷൻ വാട്സാപ്പിലോ? ആ, ഒരു കാര്യം ചെയ്യ്, ഇങ്ങനെ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്ക്. അതെന്തിനാച്ചാ? പറഞ്ഞ പോലെ ചെയ്യും മോളെ. നന്നായിട്ടുണ്ടോ? കല്യാണത്തിന്റെ അന്ന് അവൾക്ക് അയച്ചു കൊടുക്ക്. മഞ്ഞപ്പൊടി കലർത്തി അരിയായിരിക്കും, ഗ്രാഫിക്സ് ചെയ്യാൻ പറ. എന്താ ചെയ്തൊക്കെ? പിന്നെന്താ മോളെ, ഇൻവിറ്റേഷൻ അവൾ വാട്സപ്പിലല്ല അയച്ചത്, അനുഗ്രഹവും വാട്സപ്പിൽ അയക്കുന്നതല്ലേ അതിന്റെ ശരി. അവർക്ക് സദ്യയുടെ കാശ് ലാഭം, നമുക്ക് വണ്ടി കൂലി ലാഭം. ആ, ഒരാളും വാട്സപ്പിൽ ഇൻവിറ്റേഷൻ അയക്കരുത്. നിന്റെ അച്ഛൻ ഈയിടെ കളിയാക്കൽ കൂടുന്നുണ്ട്, അതേ നീ ഒന്ന് വാസുനെ വിളിച്ചേ. ആ അച്ഛമ്മേ, പറഞ്ഞോ.
പ്രിയയുടെ കല്യാണത്തിന് ഗോൾഡ് എന്തെങ്കിലും വാങ്ങിച്ച് വെക്കുമോ? ഫ്രണ്ട്സ് എല്ലാരും കൂടി ചേർന്ന് എന്തെങ്കിലും ഫോർമാലിറ്റീസ് ചെയ്യും. ഫോർമാലിറ്റി അല്ലടാ, ഇതൊരു സമ്പ്രദായ. കൊടുക്കുന്നത് സാധനമല്ല, ഒരു ഓർമ്മയാ. അത് കാണുമ്പോ അവർക്ക് കല്യാണ ദിവസം ഓർമ്മ വരും. അതുകൊണ്ടാ നമ്മളെ അവരെ ഒരിക്കലും മറക്കാനും സാധ്യതയില്ല. അതൊക്കെ ശരിയാണ്, പക്ഷെ ഇപ്പൊ കാലം മാറിപ്പോയെന്നേ. എന്തൊക്കെ തന്നെ മാറിയാലും മനസ്സിലായി മനസ്സിലായി, നമ്മുടെ സമ്പ്രദായം പാരമ്പര്യം ഒന്നും മാറാൻ പാടില്ല, ശരിയല്ലേ? ഓക്കേ ഡാർലിംഗ്, ശരി വാങ്ങിക്കാം. ആ നിക്ക് നിക്ക്, നീനക്ക് എന്തറിയാം? നിന്റെ ഫ്രണ്ട്സിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടു പോ. ശരി, എന്നെ ഒന്ന് കോഫി ഡേയിൽ ഡ്രോപ്പ് ചെയ്യാവോ? ഓക്കെ. It's okay. ശ്രീ, ഈവനിംഗ് നിങ്ങളുടെ ടൈമിന്ന് ഒരു 2 hours കടനായിട്ട് തരുമോ? എന്ത് ടൈം കടം വേണമെന്നോ? യാ, എല്ലാരും പണമാണ് കടം ചോദിക്കാറ്. ഇതെന്താ ടൈം ചോദിക്കുന്നത്? നിന്റെ ടൈം നിന്റേതാണ്, അതെനിക്ക് വേണമെങ്കിൽ കടനായിട്ടല്ലേ തരേണ്ടത്. നൈസ് കോൺസെപ്റ്റ്. അപ്പൊ ഏത് സമയം വേണ്ടത് കടമായിട്ട്? 5 o'clock. Hi all. So Priya and I are throwing the bachelor's party today. സോളിഡ് പാർട്ടി വേണം. ജസ്റ്റ് മിനിറ്റ് പ്രിയങ്ക, നീയും ബാച്ചലറാ, ഞാനും ബാച്ചലറാ. ഈവനിങ് പാർട്ടിയിൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഡാൻസ് കളിച്ചാലോ? നിന്റെയും കല്യാണം കഴിഞ്ഞതാ, എന്റെയും കല്യാണം കഴിഞ്ഞതാ, എന്നിട്ടും ബാച്ചലർ എന്നാ പറയുന്ന? നിന്റെ ഭർത്താവ് US, അങ്ങനെ നീ ബാച്ചലർ, എന്റെ ഭാര്യ കൊച്ചിയിൽ, അങ്ങനെ ഞാൻ ബാച്ചലർ. നമ്മൾ രണ്ടുപേരും കൂടെ ഡാൻസ് എന്ന് പറഞ്ഞ നിന്റെ ശാന്തി അതൊന്നും. ഞാൻ ഡാൻസിനെ പറ്റി പറയട്ടെ. ഇതോ ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ എല്ലാം നല്ലതാണെന്നേ തോന്നു. നോക്കിക്കൊണ്ടിരുന്ന അങ്ങനെയൊക്കെ തോന്നു, അണിയും പഴയ ഭംഗി അറിയും. കറക്റ്റ്. ഒന്ന് തിരിഞ്ഞിരുന്നേ, ഒന്ന് തിരിഞ്ഞിരിക്കുന്നേ. നല്ല ഭംഗിയുണ്ട്. നന്നായിട്ടുണ്ട്. ഹലോ പ്രിയ, ഞാൻ ഒരു പിക്ക് അയച്ചിട്ടുണ്ട്, അത് കൊള്ളാവും നോക്ക്. ഏയ്, അതിലെ എനിക്ക് എന്തിനാ? അച്ഛമ്മയുടെ ഓർഡർ ആണ്, നിനക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന് പറ. ഓക്കേ. ഈ ഗിഫ്റ്റ് ഒക്കെ എല്ലാരും സർപ്രൈസ് ആയിട്ടല്ലേ കൊടുക്കാറ്? നമുക്ക് ഇഷ്ടപ്പെട്ടത് കൊടുത്താൽ സർപ്രൈസ്, അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊടുത്താൽ സാറ്റിസ്ഫാക്ഷൻ. സർപ്രൈസിനേക്കാളും സാറ്റിസ്ഫാക്ഷൻ അല്ലേ വേണ്ടത്? ശ്രീ, ഞാൻ എപ്പോഴെങ്കിലും കടം വാങ്ങിച്ചാൽ അത് വെച്ചോണ്ടിരിക്കില്ല. സോ ഇന്ന് രാത്രി 8 o'clock നീ എനിക്ക് തന്ന 2 hours ഞാൻ തിരിച്ചു തന്നേക്കാം. 8 o'clock എന്താ സ്പെഷ്യൽ? ശേഖർ, ഓർഡർ ചെയ്തതെല്ലാം വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്ക്. വാസു ഇനിയും വന്നിട്ടില്ല, ഒന്ന് കോൾ ചെയ്ത് നോക്ക്. ഓക്കേ. ശാന്തി, ഇതാ ഇവിടെയാണ് പാർട്ടി, നോക്ക്, തുടങ്ങാറായിട്ടേ ഉള്ളൂ. കുറച്ച് നേരത്തിൽ സ്റ്റാർട്ട് ആവും. ഓസിനാണെന്ന് കരുതി ഒരുപാട് അങ്ങ് കുടിക്കണ്ട. ഏ ചേച്ചി, രണ്ട് പേക്ക് അടിക്കൂ. എന്റെ ഫ്രണ്ട്സ് വന്നോണ്ടിരിക്കാ, ഞാൻ പിന്നെ വിളിക്കട്ടെ? നീ ചെയ്യണ്ട, ഞാൻ ചെയ്യാം. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എടാ, കല്യാണം കഴിക്കാൻ പോകുന്നവൻ ആസ്വദിച്ച് കുടിക്കുന്നത് ഈ ബാച്ചലർ പാർട്ടിയില്ല, കൊതി തീരെ കുടിച്ചു. നിനക്കെന്താടാ കല്യാണത്തിന് ഒരു താല്പര്യം ഇല്ലാത്തത്? എന്റെ വിഷൻ എന്താണെന്നറിയോ? ഇത് കല്യാണത്തിന് മുമ്പേ ചെറുക്കൻ. ഓഹോ, കണ്ടില്ല അവന്റെ ഒരു ഫയർ? ഇതാണ് പെണ്ണ്, കല്യാണം കഴിഞ്ഞ് രണ്ടുപേരും ഒന്നിക്കുന്നു. അത് പോയി. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, കല്യാണത്തിന് ശേഷം ചെറുക്കന്റെ ഉള്ളിൽ യാതൊരു ഫയറും ഉണ്ടാവില്ല. അത്രയ്ക്കൊന്നും ഇല്ല മോനെ. അതാരാ വിവാഹം കഴിച്ച നഷ്ടം വരുന്ന ഞങ്ങൾക്കാ? ആണോ? ഇതെന്താണ്? ഇത് വിവാഹം കഴിക്കാത്ത പെങ്കോച്ച്. ഇതാണ് ചെറുക്കൻ. വിവാഹത്തിന്റെ പേരും പറഞ്ഞ് നമ്മൾ അവരുടെ ജീവിതത്തിലേക്ക് പോകുന്നു. ഇതിനകത്ത് ഐസ് ക്യൂബ് എന്തിയേ? സോ വിവാഹത്തിന് മുമ്പേ നമുക്കൊരു പേരുണ്ട്, നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. അതുപോലെ ഒരു ചെറുക്കന്റെ ജീവിതത്തിലേക്ക് പോയാലോ എല്ലാം അവൻ തന്നെ ആയിരിക്കും.
നമ്മള് കാണും, പക്ഷെ ഐഡന്റിറ്റി കാണില്ല. കല്യാണ വിഷയത്തില് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒപ്പീനിയൻസ് ഉണ്ടോ? ഇപ്പൊ ഇത് പയ്യനല്ലേ? ഓക്കെ, കുടിക്കടാ. പച്ചക്ക് എങ്ങനാടാ കുടിക്കുക, ലിവർ പോവില്ലേ? ഇതല്ലേ പെണ്ണ്, കുടിക്കടാ. വേറും സോഡ കഴിച്ച കിക്ക് എവിടെ വരാനാ? ഓക്കെ, ഇനി കുടിക്ക. എങ്ങനുണ്ടടാ? സൂപ്പർ. ലൈഫും അങ്ങനെ തന്നെ, പെണ്ണും ചെറുക്കനും ഒന്നിച്ച് ചേർന്നാലേ കിക്കുള്ളൂ. പേരൻസ് നമുക്ക് ജീവിതം തരുന്നു, ഫ്രണ്ട്സ് നമുക്ക് സന്തോഷം തരുന്നു, പക്ഷെ ലൈഫ് പാർട്ട്ണറാണ് ലൈഫ് തന്നെ തരുന്നത്. അതുകൊണ്ട് ലൈഫ് പാർട്ട്ണറിന്റെ കൂടെയുള്ള കല്യാണത്തെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞില്ലെങ്കിലും സാരമില്ല, പുച്ഛിക്കാതിരിക്കാൻ നോക്ക. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷമുണ്ടോ കല്യാണത്തിന് ശേഷവും അത്ര സന്തോഷമുണ്ടെങ്കിൽ ലൈഫ് തീർച്ചയായും വളരെ നന്നായിരിക്കും. ലൈഫിലെ ബ്യൂട്ടിഫുൾ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പ്രിയയ്ക്കും ശേഖറിനും ചിയേഴ്സ്. മനസ്സേ 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 എന്നെ കൊതിപ്പിക്കല്ലേണി, മനസ്സേ 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 തുള്ളിച്ചാടാൻ നോക്കില്ലേ. ഈ നിമിഷം എൻ മനസ്സിൽ മായാജാലമല്ലേണി, ഈ നിമിഷം എൻ മനസ്സിൽ സംസാരിക്കാനുണ്ട്. ഐ എം വെരി സോറി. റീസൺ പറയാതെ എന്തിനാ സോറി പറയുന്നത്? നിങ്ങളോട് പറഞ്ഞ പോലെ ഞാൻ മിഡിൽ ക്ലാസ് ഫാമിലി ഒന്നും അല്ല. ട്രിവാൻഡ്രത്ത് ആർ കെ ഗ്രൂപ്പ് കമ്പനിയുടെ ചെയർമാനായ ആർ കെയാണ് എൻ്റെ ഡാഡി. ലണ്ടനിൽ എം ബി എ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വന്നത്. ഗുഡ്, എഡ്യൂക്കേഷൻ പൂർത്തിയായി, നമ്മുടെ ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുക. വി ആർ എൻട്രിങ് ഇൻ ടു എ ലോട്ട് ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. ഇനി മുതൽ നീയും ബിസിനസ് നോക്കണം. ഷുവർ ഡാഡ്. ഒരു ആറ് മാസം നിനക്ക് എവിടെ പോകണമെന്ന് തോന്നുന്നു അവിടെ പോക്കോ. ബട്ട് ഈ സിക്സ് മന്ത്സിൽ നീ ആർക്കേടെ മകളാന്ന് ആരും അറിയാൻ പാടില്ല. നീ നീയായിട്ട് തന്നെ ജീവിക്കണം. യു നോ വൈ? ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ നിന്റെ ചുറ്റുമുള്ള ലോകം നീ അറിഞ്ഞിരിക്കണം. മനുഷ്യരെ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേഷൻസ് റോങ് ആയാൽ ഡിസ്റ്റർബൻസ് സ്റ്റാർട്ട് ആകും.
Okay, Dad. Hope you get it. By the by, വാക്ക് കൊടുക്കുന്ന ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ്. പറയുന്ന വാക്ക് പാലിച്ചാൽ ബിസിനസ്സിൽ സക്സസ് ആകുന്ന പോലെയാണ്. Don't forget that. അതുകൊണ്ട് ഞാൻ ഇതുവരെ ഇക്കാര്യം ആരോടും പറയാതിരുന്നേ. ഒരു നല്ല കാര്യത്തിന് വേണ്ടി സത്യം മറച്ചു വെച്ചാലും കള്ളം പറയേണ്ടി വന്നാലും തെറ്റില്ല. അച്ഛൻ പറഞ്ഞ ഒരു വാക്കിന് വേണ്ടി ലക്ഷറി ലൈഫ് മാറ്റിവെച്ചിട്ട് നോർമൽ ലൈഫ് ജീവിക്കാൻ ശ്രമിച്ചു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മാഡം, സാർ ലൈനിലുണ്ട്. One second. Hi, Shri. Hi, Dad. നീ പുറപ്പെടാറായോ? അല്ല ഡാഡി, ഞാൻ വരുന്നില്ല. ഒരു അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. Why? എന്റെ ഫ്രണ്ടായ ഒരു പെൺകുട്ടിയുടെ കല്യാണമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം. പുതിയതായിട്ട് പരിചയപ്പെട്ട ഫ്രണ്ടിന് വേണ്ടി നീ അഞ്ചു ദിവസം വേസ്റ്റ് ചെയ്യുവോ? Actually, Dad. Okay, this is the last time. I never ever want you to waste time for such silly things again. Yeah? Thanks, Dad. Vasu, ഡാഡി കല്യാണത്തിന് പോകാൻ സമ്മതിച്ചിരിക്കാം. സോ നമ്മൾ എപ്പോഴാണ് പോകേണ്ടത്? നാളെ രാവിലെ. നീ ഇത്രയും വലിയ കാശുകാരിയാന്ന് അറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. സാരമില്ല വാസു, ഇറങ്ങാല്ലേ? എന്റെ ഫോൺ. ഓ, ഫോണോ? നിക്ക്, ഞാൻ മിസ് കോൾ ചെയ്യാം. ഇപ്പൊ ഇതൊക്കെ തയ്യാറാക്കേണ്ട വല്ല കാര്യമുണ്ടോ മുത്തശ്ശി? നാല് ദിവസം കഴിഞ്ഞ് വാസു വരികയല്ലേ, അവനെ കൊണ്ടാട്ടം എന്ന് വെച്ചാ വലിയ ഇഷ്ടാ. ഞാൻ വിചാരിച്ചേയുള്ളൂ, അപ്പൊ തന്നെ വിളിച്ചേക്കുന്നു. പറയൂ ചേട്ടാ. അമ്മേ, ഡെസ്റ്റിനേഷൻ മാരേജ് എന്താണെന്ന് ചോദിച്ചില്ലേ? ഇപ്പൊ കാണിച്ചു തരാം, കണ്ടോളൂ. ഇത് മെഹന്തി കൗണ്ടർ, ഇത് ടാറ്റു കൗണ്ടർ. ടാറ്റു എന്ന് വെച്ചാൽ പച്ച കുത്തുന്നത്. അതെ. ദാ ഇത് കോക്ടെയിൽ കൗണ്ടർ. കോക്ടെയിൽ എന്ന് വെച്ചാ? അത് പിന്നെ. ഓ, അതാ. ഇത് സംഗീതം നടക്കുന്ന സ്ഥലം. മോനെ, കല്യാണം കാണിക്കാൻ പറഞ്ഞ വേറെന്തൊക്കെയോ കാണിക്കുന്നത്. ഡെസ്റ്റിനേഷൻ വെഡിങ് എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മുടെ നാട്ടിലെ കടകൾ പോലെ. അതെന്താ അച്ഛമ്മ അങ്ങനെ പറഞ്ഞത്? ശരി, സാരമില്ല, ഞാൻ പിന്നെ വിളിക്കാം. ശരി, ബൈ. ചേട്ടന്റെ കല്യാണവും ഇങ്ങനെ നടത്താല്ലേ? ഡെസ്റ്റിനേഷൻ മാരേജ്. അതിന്റെ ആവശ്യമില്ല. എന്റെ പേരക്കുട്ടിയുടെ കല്യാണം എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാം. കല്യാണം എങ്ങനെ നടത്തിയാലും അവിടെ കല്യാണ പെണ്ണാകാൻ പോകുന്നത് ഞാനല്ലേ. എന്താ ആ പെണ്ണിനെ കണ്ട് ഡിസ്റ്റർബ് ആയല്ലേ? പെണ്ണുങ്ങളുടെ പ്രോബ്ലം ആടാ ഇത്. അവര് നമ്മളെ നോക്കിയാലും നമ്മൾ അവരെ നോക്കിയാലും ഡിസ്റ്റർബ് ആകുന്നത് നമ്മളാണ്. ശരി. ഹേ റിയ, നിന്റെ മുടി ലൂസ് ആയിട്ട് വിടുന്നതാണ് നന്നായിരിക്കുന്നത്. ദാ ഇങ്ങനെ. താങ്ക് യു. അല്ല, ഓരോ പെണ്ണുങ്ങളും എങ്ങനെ ഒരുങ്ങണ്ടേന്ന് സജഷൻ കൊടുത്തോണ്ടിരിക്കാണോ? ആവശ്യമുള്ളത് നടക്കണമെങ്കിൽ പുകഴ്ത്തി പറഞ്ഞാലും നടക്കൂ. എനിക്ക് മനസ്സിലായില്ല. ഇതെന്താ? അങ്ങനെ എനിക്ക് കണ്ണുപെട്ട നിനക്കെന്താ? എന്റെ പാർട്ണറിന് ആരെങ്കിലും കണ്ണുവെച്ചാൽ അതെനിക്കും കൂടി ദോഷമല്ലേ? എന്ത് പാർട്ണർ? ഡാൻസ് പാർട്ണർ ആണോ?
നീ മൈ ഹാർട്ട് ഫോണിൽ സേവ് ചെയ്തു, ഞാനോ ദാ ഇവിടെ. എനിക്ക് പകരം നീ വരുമ്പോ എടി നീ പറയൂ, മുത്തേ നീ വന്നു വന്ന് തന്ന ഞാൻ തിരിക്കും. സംതിങ് സംതിങ് ഡാ ഉന്മേഷം കൂട്ടി പാടാലോ, പതിവില്ല വേണ്ട നീ വന്ന പാടാനും പാടാനും ഇങ്ങോട്ട് വരുമോ. ഈ രാത്രി ആഘോഷിക്കാൻ നീ വരുമോ ഈ കൂട്ടത്തോടെ, നിൻ സൗന്ദര്യം ഞാൻ മറ്റാരേലും കണ്ടില്ല. എന്റെ ജീവൻ നീ തന്നേ, എന്റെ പ്രേമം നീ തന്നേ, നീ തന്നേ ഹോ ഹോ എന്നേ എന്ന മയക്കല്ല മത്ത് തന്ന് പാടുതേ. അച്ഛം പോലെ നീ പറക്കാം വേഗം നീ വരുമോ, ചെടി പതിവില്ല വേണ്ട നീ വന്ന നാടാനും പാടാനും ഇങ്ങോട്ട് വരുമോ. നീ തന്നെയല്ലേ എന്റെ ജീവിതമാണ് പ്രിയേ, ഞാനും മയങ്ങി പോയല്ലേ സഖിയേ. എന്റെ പുന്നാരെ കൂട്ടുകൂടുമോ ഒന്ന് വേണമോ, പാടാലോ പതിവില്ല വേണ്ട നീ വന്നാലും പാടാനും ഇങ്ങോട്ട് വരുമോ. വൈകുന്നതൊന്നെ പോയാലോ, ഇനി കുറച്ചു നേരത്ത് കല്യാണം കഴിയില്ലേ. വെണ്ണനും ചെറുക്കണം നമ്മള് കണ്ടതല്ലേ, നമുക്കെന്താ നീ പോവാം. മുഹൂർത്തം എപ്പോഴാ? നിങ്ങൾ വന്നാ സാർ ഞങ്ങളുടെ മുഹൂർത്തം. അത്രയും ദൂരത്തിൽ നിന്ന് വരുന്നല്ലേ, അതാ ഞങ്ങളുടെ സന്തോഷം. അർജന്റ് ആയിട്ട് ഒരു കോൾ വന്നു, മിനിസ്റ്റർക്ക് ഡൽഹിയിലേക്ക് പോകണ്ട. ഓ 10 മിനിറ്റ് തന്നെ എല്ലാം കഴിയും സാർ. ഇരിക്കൂ സാർ. ഒരു മിനിറ്റ് തിരുമേനി, മിനിസ്റ്റർക്ക് അർജന്റായിട്ട് എങ്ങോട്ട് പോണത്രേ, ഒന്ന് വേഗം ഈ ചടങ്ങൊക്കെ തീർക്കാൻ പറ്റുമോ? അതിന് മുഹൂർത്തത്തിന് സമയം ഉണ്ടല്ലോ. ചേട്ടാ മിനിസ്റ്റർക്ക് ടൈം ഇല്ലെന്നേ, അദ്ദേഹം കാരണം ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. മുഹൂർത്തം ഒന്ന് നേരത്തെ ആക്കിക്കോ. അതേ മുഹൂർത്തം മാറ്റുന്നത് ശാസ്ത്രത്തിന് വിരോധമാണ്. ശാസ്ത്രത്തിലൊക്കെ എന്തിരിക്കുന്നു, നമ്മൾ ചെയ്യുന്നല്ലേ. വേഗം വേഗം എല്ലാം അവിടെ കല്യാണ പെണ്ണ. അവിടെ തിരുമേനിയോട് എല്ലാം പറഞ്ഞു, സാർക്ക് 10 മിനിറ്റ് തന്നെ പോവാം. അങ്കിൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? മിനിസ്റ്ററിന് വേണ്ടി എന്തിനാണ് മുഹൂർത്തം നേരത്തെ ആക്കുന്നത്? ഈ കല്യാണത്തിന് വേണ്ടി മിനിസ്റ്റർ ട്രിവാൻഡ്രത്തിൽ നിന്ന് വരുന്ന, നമ്മൾ അദ്ദേഹത്തിന്റെ കംഫർട്ടും കൂടി നോക്കണ്ടേ. പിന്നെ മുഹൂർത്തം കുറിക്കുന്നത് എന്തിനാണ് അങ്കിൾ? വിചാരിക്കുന്ന പോലെ മാറ്റാൻ മുഹൂർത്തം ഒരു ഇവന്റ് അല്ല, അതൊരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ആണ്. എനിക്കിതൊരു കല്യാണം പോലെ തോന്നുന്നില്ല. ഒരാൾ പറയുന്നു പെട്ടെന്ന് കഴിച്ചിട്ട് പോവാന്ന്, മറ്റൊരാൾ പറയുന്നു നിങ്ങളെ കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് വേണമെങ്കിൽ പോവാന്ന്. കല്യാണത്തിന് വന്നവർ തന്നെ ഇങ്ങനെയാണെങ്കിൽ നിങ്ങളും എന്താ അങ്കളിങ്ങനെ? എന്നാൽ ഭരണത്തിലേക്ക് കയറുമ്പോൾ മിനിസ്റ്റർ പോലും സത്യപ്രതിജ്ഞ ചെയ്യാൻ നല്ല മുഹൂർത്തം നോക്കും. അങ്ങനെയാകുമ്പോൾ ജീവിതം മുഴുവനും ഒരുമിച്ചിരിക്കാൻ പോകുന്ന അവർക്ക് നല്ല മുഹൂർത്തം വേണ്ടേ അങ്കിള്? സാറേ, കല്യാണത്തിന് വേണ്ടി നിങ്ങൾ ഇത്രയും ദൂരം വന്നു, അനുഗ്രഹം നൽകാനായി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തൂടെ? മേനോനെ സാർ,
നിങ്ങൾ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടക്കട്ടെ. ഓക്കെ സർ, താങ്ക് യു സർ. നീ കല്യാണത്തിന്റെ സമ്പ്രദായങ്ങളെ ഒരുപാട് ബഹുമാനിക്കുന്ന ആളാ. ഞങ്ങളുടെ വീട്ടിൽ കല്യാണം എന്ന് പറഞ്ഞ ഒരു ഇവന്റ് പോലെ. ചേച്ചിയുടെ ഡിവോഴ്സ് കാര്യമൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ. നിന്നെ കുറിച്ചും നിന്റെ ഫാമിലിയെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞാ ഡാഡി സമ്മതിക്കുമെന്നറിയില്ല. വാസുവിൻ്റെ ശരിക്കും അത്രയ്ക്ക് നല്ല ഫാമിലിയാണോ? അതെ അമ്മേ, അവരുടെ ഫാമിലി ഒരു ജോയിന്റ് ഫാമിലിയാ. എല്ലാരും പരസ്പരം സ്നേഹത്തോടെയാണ് കഴിയുന്നത്. അഫെക്ഷൻ അധികം ഉള്ളിടത്താണ് റിലേഷൻ സ്ട്രോങ് ആയിരിക്കുക. നമ്മുടെ ബന്ധത്തെ കുറിച്ച് അമ്മയോട് പറയാൻ തന്നെ കുറേ സമയമെടുക്കും. അപ്പൊ പിന്നെ അച്ഛനോട് പറയാൻ വേണ്ടി അതുകൊണ്ടാണ് ഞാൻ തന്നെ പോയി സംസാരിച്ചത്. ഹായ് സാർ, നിങ്ങളോട് സംസാരിക്കണം. Do you have an appointment? കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യാണ് സാർ. വെയിറ്റ് ചെയ്യാണെന്ന് വെച്ചാ അത് നിന്റെ വിട്ടുതരവാ. അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ഞാൻ സംസാരിക്കില്ല. ശ്രീനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. Tell me. ശ്രീയും ഞാനും പരസ്പരം ഇഷ്ടപ്പെടുന്നു. ആക്ച്വലി ശ്രീ നിങ്ങളോട് സംസാരിക്കാമെന്ന് പറഞ്ഞത്. പക്ഷെ ശരിയായ രീതി പ്രേമിക്കുന്ന കാര്യം പെൺകുട്ടിയോട് പറയുന്ന പോലെ കല്യാണ കാര്യം അവളുടെ അച്ഛനോട് ഞാനാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. എന്നിട്ട് ഡാഡി എന്താ പറഞ്ഞു? ലോകത്തിനെ പറ്റി മനസ്സിലാക്കാൻ പറഞ്ഞപ്പോ പ്രേമത്തെ പറ്റി മനസ്സിലാക്കി കൊണ്ടുവന്നിരിക്കുക. വാസുവിന്റേത് വളരെ നല്ല ഫാമിലിയാണെന്ന്. So you know everything. പതിവില്ലാത്ത ഗുഡ് നൈറ്റ് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ആരോ നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന്. ആറു മാസം ഞങ്ങളെ ഇങ്ങോട്ട് വന്ന് കാണാതെ മൂന്ന് ദിവസം നീ പിന്നെ തള്ളി നീക്കിയില്ലേ. അന്ന് മനസ്സിലായി നിന്റെ ലൈഫിൽ ഞങ്ങളെക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് ആരും ഉണ്ടെന്ന്. അതല്ല ഡാഡി, ലെറ്റ്സ് കം ടു ദ പോയിന്റ്. എന്തിനാ പ്രേമിച്ചതെന്ന് ഞാൻ ചോദിക്കില്ല. അതിന് നിനക്ക് ഒരുപാട് കാരണങ്ങളുണ്ടാവും. പക്ഷേ എന്തിനാണ് കല്യാണം ചെയ്യാൻ പോണെന്നുള്ളതിന്റെ ഒരു റീസൺ നീ പറഞ്ഞു പറ്റും. വാസു അവന്റെ ജീവിതത്തിലുള്ള എല്ലാവരെയും എപ്പോഴും സന്തോഷിപ്പിക്കാനാ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള വാസു ഞാനാണ് ജീവിതം എന്ന് കരുതുന്നു. സോ അവൻ എന്നെ എത്ര സന്തോഷത്തോടെ വെക്കുമെന്ന്. ഞാൻ ഡാഡിയുടെ കൂടെയുള്ളപ്പോ എത്രത്തോളം ഹാപ്പിയാണ്, എത്രത്തോളം സെക്യൂർഡാണെന്ന് തോന്നുന്നു. അവന്റെ കൂടെയുള്ളപ്പോഴും എനിക്ക് അതുപോലെ തോന്നിയത്. നിന്റെ പേരൻസിനോട് വരാൻ പറ ഞാൻ സംസാരിക്കാം. അവര് വരില്ല അങ്കിൾ. Come again? അവരിവിടെ വരില്ല അങ്കിൾ. എന്തുകൊണ്ട്? ശരിയായ രീതി പെൺവീട്ടിൽ നിന്ന് നിങ്ങളാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് എന്റെ പേരൻസിനോട് സംസാരിക്കേണ്ടത്. അതാണ് കല്യാണത്തിനുള്ള സമ്പ്രദായം. നിന്റെ നാടേതാ? നെല്ലിയാമ്പതി. ഹേ പദു, നീ ഇതുവരെ ബൈക്ക് തിരിച്ചു കൊടുത്തില്ലേ? അവരിതുവരെ പൈസ ഒന്നുമില്ല ചേട്ടാ. ഓരെ വാടാ വാടാ. ഹായ് അച്ഛാ. സുഖമാണോ മോനെ?
നിക്ക് നിക്ക്, നിന്നെ ചുറ്റിയിടാ, അത് അകത്തേക്ക് വരണ്ട. നാട്ടുകാരുടെ കണ്ണും അസൂയക്കാരുടെ കണ്ണും തിരുവനന്തപുരം കണ്ണ്. കല്യാണത്തിന് പിന്നെ എവിടെയൊക്കെ പോയത്? മസൂറി. എല്ലാ ദോഷവും മാറി, ഒന്നും ഉണ്ടാവാൻ പാടില്ല. എന്താടാ നീ കറുത്തു പോയല്ലോ, മെലിഞ്ഞും പോയിട്ടുണ്ട്, ഒന്നും കഴിക്കാറില്ലേ നീ? സ്വന്തം ഹെൽത്ത് നീ എന്താ നോക്കാത്തത്? ഇതല്ലേ അമ്മയുടെ ഡയലോഗ്? അമ്മേ, എന്നെ കണ്ടിട്ട് ഒരുപാട് നാളായി, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഞാൻ കറുത്തിട്ടില്ല, മെലിഞ്ഞിട്ടില്ല, ഇതല്ലേ നിന്റെ ഡയലോഗ്? ചേട്ടാ ചേട്ടാ, ഞാൻ വരുന്നത് വരെ ഒന്നും കഴിക്കരുത്. ഞാനൊരു കൂട്ടം വാങ്ങിക്കൊണ്ടുവരാം. ഓക്കേ. നിന്റെ മുറച്ചക്കന് വേണ്ടി സ്വീറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ? ഇന്നെങ്കിലും നിന്റെ ലവ് മാറ്റർ മുറച്ചക്കനോട് പറയോ? ഇതിനു വേണ്ടിയല്ല ഞാൻ കാത്തിരുന്നത്. നിങ്ങളോടെല്ലാം ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം പറയണം. ആരടാ പെണ്ണ്? പെണ്ണെന്ന് പറഞ്ഞ ഈ പ്രായത്തിലുള്ള പയ്യൻ കുടുംബത്തിലുള്ള എല്ലാവരെയും ഒന്നിച്ച് വിളിച്ച് നിങ്ങളുടെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണമെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ലവ് മാറ്റർ ആയിരിക്കും. പറയടാ. സത്യമാണോടാ? അമ്മേ വാ, ഇവിടെ വന്നിരിക്കും, ഞാൻ പറയാം. ഇരിക്ക്. അച്ഛൻ പറഞ്ഞത് ശരിയാണ്, ആ പെൺകുട്ടിയുടെ പേര് ശ്രീ. അവളുടെ അച്ഛന്റെ പേര് ആർ കെ, ട്രിവാൻഡ്രത്തിലെ വലിയ ബിസിനസ്സുകാരനാ. ഈ കാര്യമൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാ അറിഞ്ഞേ? എന്റെ പേരക്കുട്ടി എന്നോട് എല്ലാം പറഞ്ഞു. എന്നിട്ട് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. അവനായിട്ട് നിങ്ങളോട് പറയാന്ന് പറഞ്ഞതുകൊണ്ട്. അമ്മേ, ശ്രീ എനിക്ക് വളരെ ഇഷ്ടമാണ്, അവളും എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നത് ഞങ്ങളുടെ ഇഷ്ടത്തിനാണെങ്കിലും കല്യാണം കഴിക്കണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടവും കൂടി വേണമല്ലോ. അതുകൊണ്ടാണ് ആദ്യം തന്നെ അവളുടെ അച്ഛനോട് ഞാൻ പോയി സംസാരിച്ചു. അദ്ദേഹത്തിന് ഓക്കെയാണ്. നീ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ പെണ്ണ് ഭാഗ്യം ചെയ്തവളാണ്. നിന്നെ മരുമകനായിട്ട് കിട്ടാൻ പോകുന്ന അയാളും നല്ല ഭാഗ്യം ചെയ്ത ആളാണ്. വരാൻ പറ, സംസാരിക്കാം. താങ്ക് യു അച്ഛാ, താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞില്ലേ നീ ഒരു വാക്ക് പറഞ്ഞ ആരും സമ്മതിക്കാതിരിക്കില്ല? ഇവൻ ശ്രീ എന്ന പേരുള്ളൊരു പെണ്ണിനെ പ്രേമിക്കുന്നു. ഞാൻ കേട്ടു അമ്മായി. നല്ലൊരു അവസരം നീ കളഞ്ഞ്. അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഇപ്പൊ കണ്ടില്ലേ ഇവനെ? ഇപ്പൊ ആ ടോപ്പിക് എന്തിനാ മുത്തശ്ശി? എന്താ കൊണ്ടുവന്നിരിക്കുന്നേ? ഞാൻ ചേട്ടന് ഇഷ്ടപ്പെട്ട സ്വീറ്റ് കൊണ്ടുവരാൻ പോയതാ. അവന്റെ ഇഷ്ടങ്ങളൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാലോ. കറക്റ്റ് ടൈമിലാ വന്നത്. ഇവിടെ വന്ന് നീ തന്നെ ഇവന് കൊടുത്തേക്ക്. കൺഗ്രാറ്റ്സ് ചേട്ടാ. താങ്ക് യു ബദു. പുറത്തുനിന്ന് ആര് വന്നാലും കാല് കഴുകിയിട്ടേ വീട്ടിനകത്ത് കയറുള്ളൂ, അത് ഞങ്ങളുടെ സമ്പ്രദായമാ. സോ പ്ലീസ്. പൂർവികർ കെട്ടിയ വീടാ,
അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. വരൂ. ഇതെന്റെ അമ്മ. ആ നമസ്കാരം. ഇതെന്റെ ഭാര്യ. നമസ്കാരം. ഇതെന്റെ അനുജത്തെ. ഇത് മരുമകൾ. മനസ്സിലായി. ഇറ്റ്സ് എ ജോയിന്റ് ഫാമിലി. കൂട്ടുകുടുംബം. നമസ്കാരം. വരൂ. I need to check the house, Mom. Alla. എന്തെങ്കിലും ആവശ്യമുണ്ടോ? കാവ്യ വീടൊക്കെ ഒന്ന് ചുറ്റി കാണണമെന്ന് പറയുന്നു. പതു ആ വീടൊക്കെ ഒന്ന് ചുറ്റി കാണിക്ക. ശരി മുത്തശ്ശി, വന്നോളൂ. എനിക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്. സോ ഫോർമാലിറ്റീസ് അങ്ങോട്ട് തീർത്തിരുന്നേ എനിക്ക് അങ്ങോട്ട് പോകായിരുന്നു. എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നേ? എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ എക്സ്പെക്ടേഷൻസ് എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഡൗറി എന്നൊക്കെ പറയുമായിരുന്നു, ഇപ്പൊ ഫോർമാലിറ്റീസ് എന്ന് പറയും. പറയൂ, എന്താ വേണ്ടത്? ഞാൻ ശ്രീയെ സ്നേഹിച്ചത് അതിനുവേണ്ടിയല്ല. ഇവിടെയും താങ്കൾ ഒരു ബിസിനസ് മാനെ പോലെയാണ് സംസാരിക്കുന്നത്. ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചല്ല ഈ കല്യാണത്തിന് സമ്മതിച്ചത്. എന്റെ മകൻ ആഗ്രഹിച്ചതുകൊണ്ട്. ഞാനും എന്റെ മകൾ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഈ കല്യാണത്തിന് സമ്മതിച്ചത്. നൗ ലെറ്റ്സ് കം ടു ദ പോയിന്റ്. എന്ത് കാര്യമാണെങ്കിലും ക്ലാരിറ്റിയോടെ സംസാരിക്കുന്നതാണ് എന്റെ ഒരു ശീലം. അതും നല്ല കാര്യം തന്നെയാ. നിങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളല്ലേ, സ്വത്ത് മുഴുവനും അവർക്കാണല്ലോ. അതിപ്പാതി ഞങ്ങളുടെ ചെറുക്കിന് കിട്ടുമല്ലോ. സിമ്പിൾ. നിന്റെ കൂടെ ഒന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണം. ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഏത് കാര്യമായാലും ഒന്നിച്ചേ സംസാരിക്കാറുള്ളൂ. എനിക്ക് പേഴ്സണലായിട്ട് തന്നെ സംസാരിക്കാം. ഈ കല്യാണം നടക്കണമെങ്കിൽ ഈ കരാറിലൊന്ന് സൈൻ ചെയ്യണം. എന്താണിത്? പ്രീ മാരിറ്റൽ അഗ്രിമെന്റ്. ലോകത്തിൽ ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ എന്നെ പോലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഒരുപക്ഷെ കല്യാണത്തിന് ശേഷം എന്റെ മകൾക്ക് നിന്റെ കൂടെ താമസിക്കാൻ ഇഷ്ടമില്ലാതെ വരികയും പിന്നെ ഡൈവേഴ്സ് ആവശ്യപ്പെട്ടാൽ ആ സമയത്ത് നിന്റെ പുറകെ എന്റെ ടൈം വേസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. എന്റെ സ്നേഹത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ എന്തിനാണ് കല്യാണത്തിന് സംബന്ധിച്ചത്? വിശ്വാസം വേറെ, വാസ്തവം വേറെ. കുറച്ചു മുമ്പ് എന്റെ അച്ഛൻ പറഞ്ഞത് ശരിയാണ്. ഞാൻ എന്തും ഒരു ബിസിനസ് മാനെ പോലെയാണ് സംസാരിക്കുന്നത്. ഏത് ബിസിനസ് ആണെങ്കിലും എൻട്രിയിലെ എക്സിറ്റിനെ പറ്റി ഞാൻ ചിന്തിക്കും. അങ്ങനെ ആകുമ്പോ എന്റെ മോളുടെ ലൈഫ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ മാരേജ് ലൈഫ് സക്സസ്ഫുൾ ആയിരിക്കില്ലെന്നാണോ? ഒരുപക്ഷെ നീ എന്റെ മകളെ നന്നായിട്ട് നോക്കിയാലും പ്രോബ്ലംസ് മറ്റൊരു വഴി കൂടെ വരാമല്ലോ. സോ എന്റെ സേഫ്റ്റി ഞാൻ നോക്കണ്ടേ? ഞങ്ങളുടെ സ്നേഹത്തെക്കാളും പേപ്പേഴ്സിനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഈ ലോകം മുഴുവനും മനുഷ്യരെ വിശ്വസിക്കാതെ ഈ പേപ്പറിനെ വിശ്വസിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ഒരുപക്ഷെ നീയും എന്റെ മകളും സത്യമായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നെങ്കിൽ പിന്നെ ഈ പേപ്പറിന് ഒരു വാല്യൂ ഇല്ല. ഇറ്റ് ഇസ് ജസ്റ്റ് എ പീസ് ഓഫ് പേപ്പർ. നിനക്ക് നിന്റെ സ്നേഹത്തിനോട് നല്ല വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ ഇത് സൈൻ ചെയ്യാൻ എന്താണ് പ്രോബ്ലം? എന്താ ആലോചിക്കുന്നത്? നിന്റെ ധൈര്യം ചോർന്നു പോകുന്നുണ്ടോ? ധൈര്യം ആവശ്യത്തിനുണ്ടെങ്കിൽ then sign it. സൈൻ ചെയ്യാം. നിങ്ങൾക്ക് പേപ്പേഴ്സിനെയാണ് വിശ്വാസം, എനിക്ക് വാക്കിലെയാണ്. നിങ്ങൾ എനിക്കൊരു വാക്ക് തന്നാൽ ഞാൻ സൈൻ ചെയ്യാം. എന്താണത്? കല്യാണത്തിന് പെണ്ണിന്റെ അച്ഛനായി നിങ്ങൾ എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം ചെയ്യണം. സമ്പ്രദായ പ്രകാരമുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യണം. അതെല്ലാം ചെയ്യാന്ന് വാക്ക് തന്നാൽ എനിക്കൊക്കെ. എന്റെ മകളുടെ കല്യാണത്തിന് ഞാൻ ഉണ്ടാവില്ലേ? ഓക്കേ, നീ പറയുന്ന ഓരോ സ്ഥലത്തും ഞാൻ ഉണ്ടാവും. Do you need an agreement? വേണ്ട അങ്കിൾ, നിങ്ങളുടെ വാക്ക് മതി. ഈ കാര്യം നമ്മൾ രണ്ടുപേരും അറിഞ്ഞാൽ മതി. ഓക്കേ അങ്കിൾ, വരൂ. എടാ, കല്യാണത്തിന് മുമ്പ് പെണ്ണും ചെറുക്കനുമാ മാറി നിന്ന് സംസാരിക്കാറുള്ളത്. നീ അമ്മായിയച്ചനായിട്ടാണല്ലോ സംസാരിക്കുന്നത്. അതിനെന്താ, അദ്ദേഹത്തിന് ചെറിയ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ ക്ലിയർ ചെയ്തു. ഇപ്പൊ താങ്കൾക്ക് ഓക്കേ അല്ലേ? എനിക്കൊരു ആഗ്രഹമുണ്ട്.
പെണ്ണിന്റെ വീട്ടുകാരുടെ ഇഷ്ടപ്രകാരമാണ് കല്യാണങ്ങളൊക്കെ നടക്കാറ്. പക്ഷേ എന്റെ പേരക്കുട്ടിയുടെ കല്യാണം എന്റെ കൺമുന്നിൽ ഈ വീട്ടിൽ വെച്ച് നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. ഈ ഹാപ്പി മൊമെന്റിൽ എല്ലാരും ഒരു ഫോട്ടോ എടുത്താലോ? അതിനെന്താ എടുത്തോ, വാ വാ എല്ലാരും വരൂരേ. നിക്ക് വരൂ. ആദ്യത്തെ ഉരുള നിനക്ക്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അങ്ങോട്ട് മാറാതെ അങ്ങനെ എനിക്ക് എനിക്ക് അമ്മേ എനിക്ക് നിനക്ക് ആര് തരും? എടാ മോനെ, നീ ആലോചിച്ചോ. എന്തിനെ പറ്റി അമ്മേ? എന്തിനെ കുറിച്ചാണെന്നോ? എടാ വാസുവിന്റെ കല്യാണത്തിനെ കുറിച്ച് എങ്ങനെ ചെയ്യണ, എന്താ ചെയ്യണ്ടേന്ന് ആലോചിക്കണ്ടേ? ഇപ്പോഴൊക്കെ കല്യാണത്തിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, എല്ലാം അതായത് സമയങ്ങളിൽ കൃത്യമായിട്ട്. അങ്ങനെ ഒന്നും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. കല്യാണമൊക്കെ അതിന്റേതായ സമ്പ്രദായത്തിൽ വേണം നടക്കാൻ, ഫംഗ്ഷനെ പോലെയല്ല. കുരുത്തോല പന്തൽ വേണം, നാദസ്വരം വേണം, പന്തിയിൽ സദ്യ, എല്ലാം അതിന്റേതായ രീതിയിൽ തന്നെ നടക്കണം. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലെന്നേ, കാലമൊക്കെ മാറിപ്പോയില്ലേ? കാലങ്ങളൊക്കെ മാറിയാലും സമ്പ്രദായങ്ങൾ മാറാൻ പാടില്ല. നമ്മൾ ജനിക്കുന്ന സമയത്ത് എല്ലാവരുടെ സന്തോഷം നമ്മൾ അത് കാണുന്നില്ല. നമ്മൾ മരിച്ച സമയത്ത് മറ്റുള്ളവർ കഷ്ടപ്പെടുന്നത് അതും അറിയുന്നില്ല. നമ്മുടെ സ്വന്തം ബന്ധങ്ങൾ നമ്മളെല്ലാവരും സന്തോഷപ്പെടുന്നത്, പലതും കൈമാറുന്നത് ഒരു കല്യാണത്തിലൂടെ മാത്രമാണ്. അപ്പൊ ആ കല്യാണം നന്നായി നടക്കണ്ടേ? ശരി അമ്മേ, അമ്മയ്ക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അങ്ങനെ തന്നെ കല്യാണം നടന്നു. ഈ പറഞ്ഞതാണ് ശരി, അല്ലേ മോനെ? Can I say something? Yeah. Vasu is not correct for you. A family, a village atmosphere, നിനക്ക് അത് ശരിയാവില്ല. അവരുടെ ലൈഫ് സ്റ്റൈൽ വേറെ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ വേറെ, നമ്മുടെ ശീലങ്ങൾ വേറെ, അവരുടെ ശീലങ്ങൾ വേറെ. നിനക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എവിടെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ശ്രീ വളരെ ഹാപ്പിയാണ്. എനിക്കും വാസുവിന്റെ ഫാമിലി വളരെ ഇഷ്ടപ്പെട്ടു. എന്താന്ന് വെച്ചാ, ഈ കാലത്ത് പോലും എല്ലാരും ഒരുമിച്ച് കൂട്ടുകുടുംബമായി ജീവിക്കുന്നതും പരസ്പരം മര്യാദ കൊടുക്കുന്നതും, അങ്ങനെയുള്ള ഒരു ഫാമിലിയിലേക്ക് നമ്മുടെ ശ്രീ പോകുന്നതിൽ ഹാപ്പിയല്ലേ? ഹലോ മരുമോടച്ചാ, സുഖമാണോ? ആരാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? എന്നെ മനസ്സിലായില്ലേ? ഞാനാ രാമകൃഷ്ണൻ, മുല്ലശ്ശേരിന്ന് വിളിക്കുക. ഓ പറയൂ. ഞങ്ങളുടെ കണിയാനടുത്ത് ചോദിച്ചു, അടുത്ത വെള്ളിയാഴ്ച നിശ്ചയം നടത്താൻ നല്ല ദിവസമാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞപ്പോ ഇവിടെ എല്ലാവർക്കും സമ്മതമാ. അങ്ങനെ പെട്ടെന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിച്ച മതി. ഞങ്ങളോടൊന്നും ചോദിക്കില്ലേ? ഞങ്ങളുടെ സൗകര്യം അറിയണ്ടേ? പ്ലീസ്. ഒരു അഞ്ചു മിനിറ്റാ ഞാനൊരു ഷെഡ്യൂൾ നോക്കിട്ട് പറയാം. എല്ലാം അവരുടെ ഇഷ്ടം. എന്താടാ പറഞ്ഞേ? ഷെഡ്യൂൾഡ് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. ഷെഡ്യൂൾഡ് നോക്കി പറയാൻ നമ്മളെന്താ ട്രെയിനിന്റെ സമയമാണോ ചോദിച്ചത്? മുഹൂർത്ത സമയമല്ലേ ചോദിച്ചത്? ആ പറഞ്ഞാട്ടെ. ആ ദിവസം ഒരു 4 to 5 ഞാൻ ഫ്രീയാ, അത് തന്നെ ഫിക്സ് ചെയ്തേ. ആ അന്നത്തെ ദിവസം മുഴുവനും നല്ലതാണെന്നാ പറഞ്ഞത്. നമുക്ക് ആ സമയത്ത് തന്നെ വെക്കാം. എന്നാ ഫോൺ വെക്കട്ടെ. അമ്മേ, വെള്ളിയാഴ്ച തന്നെ നടത്താന്ന് പറഞ്ഞു. നമസ്കാരം ചേട്ടാ, എല്ലാരും വരൂ. അദ്ദേഹം ഇല്ലേ? ഓഫീസിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു, ഇപ്പൊ ഇങ്ങ എത്തും. സ്വന്തം മോളുടെ കല്യാണ നിശ്ചയത്തിന് മുമ്പിൽ നിൽക്കേണ്ട ആള് അവസാനമാണോ വരുന്നത്? കല്യാണത്തിന് ഉണ്ടിട്ട് കൈ കഴുകുന്ന നേരത്ത് വരുമോ എന്തോ? കേറി വരൂ. എന്താ അവിടെ നിന്ന് കളഞ്ഞത്? വരൂന്നേ. ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ നല്ലൊരു കാര്യത്തിന് വരുന്നത്. കാല് കഴുകിയിട്ട് വരാന്ന് വെച്ച. രാജമേ, വെള്ളം എടുത്തോട്ട് വാ. എന്താ നോക്കുന്നേ? ഇവിടെ കിണ്ടിയിലൊന്നും വെള്ളം തരില്ല. ഹോസ് കാണിച്ചു തരും, അതില് കഴുകിക്കോണം. ആ ഇങ്ങ് തന്നെ, അത്രേ ഉള്ളു. എന്റെ പേരക്കുട്ടി എവിടെ? ഒരു 10 മിനിറ്റിൽ വരാം. ഓക്കെ സർ. സുഖമാണ്. ഇരിക്കും ഇരിക്കും ഇരിക്കും. പ്ലീസ് സർ.
പറയൂ തിരുമേനി, താമ്പോലം കൈമാറണ്ടേ? 5-10 മിനിറ്റ്സ്. ചടങ്ങ് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ധൃതി വെക്കുന്നത് ശരിയല്ല. അതുമല്ലാതെ നിശ്ചയമാ ഒരു കല്യാണം നടക്കുന്ന പോലെയാ. നിങ്ങൾ ചെന്ന് മുണ്ടെടുത്ത് വന്നാൽ നമുക്ക് ചടങ്ങ് ആരംഭിക്കാമായിരുന്നു. എന്തേ, പാൻ്റ് ഇട്ടുകൊണ്ട് താമ്പൂലം കൈമാറിയ ശാസ്ത്രം സമ്മതിക്കട്ടെ? ശാസ്ത്രമൊക്കെ നോക്കുന്നത് നല്ലതല്ലേ, നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ചടങ്ങുകൾ മാറ്റാൻ പറ്റില്ലല്ലോ. ഓക്കേ, ഗിവ് മി എ മിനിറ്റ്. താമ്പൂലം കൈമാറാവുന്നതാണ്. രണ്ടിനെയും ചേർത്ത് പിടിച്ചാൽ തിരുമേനി നല്ല മുഹൂർത്തം ഏതാണെന്ന് പറഞ്ഞാട്ടെ. ആ ശരി. അതായത് അങ്ങുന്നേ, ഈ വരുന്ന ആഗസ്റ്റ് മാസം 9-ാം തീയതി നല്ല ശുഭമുഹൂർത്തമാ. 15 ദിവസമേ ഉള്ളൂ. It's okay for me. കല്യാണത്തിന് ഒരു ദിവസം മുമ്പ് വന്നാ പോരെ? എന്താ ഇങ്ങനെ പറയുന്നത്? കല്യാണത്തിന് ഒരു ദിവസം മുമ്പ് മാത്രം വരുള്ളൂന്നോ? എന്തുമാത്രം ചടങ്ങുകളുണ്ട്! എത്രയുണ്ട്! ഇവിടെ ചെയ്യുന്ന നിശ്ചയദാർഢ്യം മുതൽ ഗണപതി പൂജ, സുമംഗലി പൂജ, ചെറുക്കന് നലങ്ക് വെക്കുന്നത്, ചടങ്ങ് മണ്ഡപം കെട്ടുന്നത്, കുരുത്തോല പൂജ, കാശിക്ക് പോകുന്നത്, വരലക്ഷ്മി വ്രതം, ഗൗരി പൂജ, മഞ്ഞൾ വെള്ളത്തിലുള്ള കുളികൾ, നലങ്ക് വെക്കുന്നതും കൂടാതെ മൊത്തം 36 പൂജകളാ ഉള്ളത്. ഹായ് ശ്രീ. താങ്ക് യു സോ മച്ച്. എന്തിനാണ് ഇത്രയും താങ്ക്സ്? ഇത് മാത്രമല്ല, കൊറേ പറയാനുണ്ട്. ഞാൻ സത്യം മറിച്ചു എന്ന് അറിഞ്ഞിട്ട് പോലും എന്നെ ഒരുപാട് സ്നേഹിച്ചവനോട് കൊറേ താങ്ക്സ് പറയാനുണ്ട്. ഡാഡിയോട് നമ്മളെ കുറിച്ച് പറഞ്ഞതിന് താങ്ക്സ്. വീട്ടിലുള്ളവരെ കൺവിൻസ് ചെയ്തതിന് വേറൊരു താങ്ക്സ്. പിന്നെ ഉള്ളത്? മതി, മനസ്സിലായി കഴിഞ്ഞു. അല്ല, നീ ഇപ്പൊ എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചു ചേടാ. ഞാൻ ചാൻസ് മിസ് ചെയ്തല്ലോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കാണുമ്പോ തന്നാ മതി. തീർച്ചയായും തരും. പക്ഷെ ഒരു കാര്യത്തിൽ നമ്മൾ തമ്മിൽ പ്രേമിച്ചു, ഇപ്പൊ ഇതാ കല്യാണം കഴിക്കാൻ പോവാ. പക്ഷെ ആ ഫസ്റ്റ് ലെവലിലുള്ള ഫീൽ ഉണ്ടല്ലോ, അത് നമ്മൾ മിസ് ചെയ്യാൻ പോവാ. മിസ് ചെയ്തു എന്നതിനാണ് കരുതുന്നത്. ഇന്ന് മുതൽ കല്യാണം കഴിക്കുന്നത് വരെ ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ലവ് ഫീൽ ചെയ്യാൻ പോവാണ്. ഓക്കേല്ലേ? മധുമതി, പ്രേമം ഞാൻ എങ്ങനെയോ വന്നെന്ന് എനിക്കറിയില്ല. എൻ മനസ്സിൽ നിന്നുക മാത്രം ഇതൊന്ന് പറയാൻ ഞാൻ ഓടിയോടി വരണമോ? കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ എഞ്ചിൽ ഒരു തരി തരിപ്പ്. പറയാമോ നിൻ മധുര വാക്ക് തമ്മിൽ പ്രണയിക്കാൻ നടന്നാലേ. കാത്തിരുന്ന നിമിഷം ഇതല്ലേ ചേർന്ന് പ്രണയിക്കാം?
സദ്യാലയം ഗേറ്റിന്റെ അടുത്ത് വേണം. ലൈറ്റിംഗ് ഒക്കെ അടിപൊളി ആയിരിക്കണം. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്താ ഇത്? എല്ലാവരും ഉണ്ടല്ലോ. മോന്റെ കല്യാണമെന്ന് കേട്ടല്ലോ. അതെ, കല്യാണം എന്നൊക്കെ വെച്ചാൽ കൊറേ ജോലി ഉണ്ടാവില്ലേ? ഞങ്ങളൊക്കെ ഇല്ലേ ആ പണികളൊക്കെ ചെയ്യാൻ? നിങ്ങളൊക്കെ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? അങ്ങൊന്ന് എന്തൊക്കെയാ പറയുന്നേ? ഒരാൾക്കൊരു അത്യാവശ്യം എന്ന് പറയുമ്പോ അങ്ങ് നോടി വരാറല്ലേ. ഇപ്പൊ ഇവിടെ ഒരു കല്യാണം നടക്കുമ്പോ ഞങ്ങളൊക്കെ നോക്കി നിക്കണം. ആവശ്യമുള്ള കരിക്ക് മുഴുവനും ഞങ്ങളുടെ തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്നോളാം. പന്തലിടുന്ന കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം സാറേ. ആരെങ്കിലും എന്നോട് തനിക്ക് എന്തുണ്ടെന്ന് ചോദിച്ചാ എന്റെ പിന്നിൽ എന്റെ ഗ്രാമം ഉണ്ടെന്ന് പറയും. ഇന്ന് എന്റെ ഗ്രാമം എന്റെ പിന്നിലല്ല, എന്റെ മുന്നിലുണ്ട്. നല്ല ഗുണമുണ്ടെങ്കിൽ, പണം സമ്പാദിക്കാൻ സാധിച്ചില്ലെങ്കിലും ഇതുപോലെ നാല് നല്ല ജനങ്ങളെ നമുക്ക് കിട്ടിയില്ലേ? ശരി, നിങ്ങൾ പറഞ്ഞതുപോലെ പൂജയ്ക്കുള്ള ഏർപ്പാടൊക്കെ ചെയ്യാം. നിങ്ങളുടെ ഭർത്താവ് ഓഫീസ് ജോലിയിൽ ഭയങ്കര തിരക്കാണെന്നൊക്കെ പറയും. പൂജയിൽ ദമ്പതികൾ ഒന്നിച്ചിരുന്ന് വേണം ചടങ്ങുകൾ നിർവഹിക്കാൻ. തീർച്ചയായും. അതെ, നാളെ ഗണപതി പൂജ നടത്തിയിട്ട് വേണം കല്യാണ ഏർപ്പാടുകളൊക്കെ തുടങ്ങാനെന്ന്. എന്താ, കല്യാണ ജോലികളൊക്കെ തുടങ്ങിയോ? ശരി, എന്താ ചെയ്യേണ്ടത് വെച്ചാ ചെയ്യാത്. നമ്മൾ രണ്ടുപേരും കൂടി വേണം പൂജ ചെയ്യാനെന്ന് മുത്തശ്ശി എന്നോട് പ്രത്യേകം പറഞ്ഞു. ഇനിയിപ്പോ നീ ഒറ്റയ്ക്ക് ചെയ്താലും നമ്മൾ രണ്ടുപേരും ചേർന്ന് ചെയ്താലും ഇതൊക്കെ ആര് കാണാൻ പോകുന്നു? അല്ല, അതുകൊണ്ടല്ല. കല്യാണത്തിന് പെണ്ണിന്റെ അച്ഛനായി നിങ്ങൾ എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം ചെയ്യണം. സമ്പ്രദായ പ്രകാരമുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യണം. അതെല്ലാം ചെയ്യാന്ന് വാക്ക് തന്നാൽ എനിക്കൊക്കെ. അതിനെന്താന്ന് വെച്ചാ ചെയ്യേ, ഞാൻ എത്തിക്കോളാം. നിന്റെ സ്വന്തത്തിലെ ചിറ്റപ്പനെ വിളിച്ചോ. അവരോട് നമ്മൾ സംസാരിക്കാറില്ലല്ലോ. സംസാരിച്ചില്ലെങ്കിൽ എന്താ ചിറ്റപ്പ? നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ, നിനക്ക് കാര്യങ്ങൾ അറിയില്ല. അവര് നമ്മളോട് സംസാരിച്ചിട്ട് ഒരുപാട് കൊല്ലങ്ങളായി. കുടുംബത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നേ. കല്യാണത്തിന് ക്ഷണിച്ചാൽ എല്ലാം ശരിയായിക്കോളും, മനസ്സിനും സമാധാനം കിട്ടും. വിളിച്ചാലും അവര് വരില്ലടാ. വരത്തില്ലെന്ന് ചിറ്റപ്പന് തോന്നുന്നു, പക്ഷെ ക്ഷണിക്കാതെ എങ്ങനെയാ പോകുന്നതെന്ന് അവര് ചിന്തിക്കുന്നെങ്കിലോ? ഒന്ന് ക്ഷണിച്ചു നോക്കാം.
അവര് വന്നാലോ എല്ലാരും ഹാപ്പിയാവും. ഇനി വന്നില്ലെങ്കിൽ ചിറ്റപ്പന് ഹാപ്പി ആയിട്ടിരിക്കാം. എന്തു പറയുന്നു? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നീനെ കൺവിൻസ് ചെയ്യും. അച്ഛമ്മേ അവരെയും ക്ഷണിക്കാൻ പോവാണ്. ഹാപ്പി അല്ലേ? ഒരുപാട് പേരക്കുട്ടികളുടെ കല്യാണം നടത്തുക എന്നത് കല്യാണം കാണാൻ വേണ്ടി മാത്രമല്ല, കല്യാണം എന്നൊക്കെ വെച്ചാൽ സ്വന്തം ബന്ധങ്ങൾ വരും, കൂട്ടുകാരൊക്കെ ഒരുപാട് വരും, നമ്മൾ വിചാരിക്കുന്നവരെല്ലാവരും വരും. അവരെയൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചാൽ നിങ്ങൾ ആരും വിളിക്കുന്നില്ല, അതുകൊണ്ട് കാണാനും പറ്റില്ല. പക്ഷെ ഒരു കല്യാണം എന്ന് വെച്ചാൽ എല്ലാവരും വരും, അവരെ കാണാനും സാധിക്കും. എൻ്റെ 77 വർഷത്തെ ജീവിതവും ഓർക്കാം. നിങ്ങളുടെ അമ്മാവിന് കൊടുക്കാനുള്ള ബാക്കിയാ? കൊടുക്കാനുള്ളത് 25,000 അല്ല, 275,000. എന്ത്, 25,000 പലിശ 250,000? ഒരു ബാങ്കിലും ഇത്രയും പലിശ വാങ്ങാറില്ലല്ലോ. ഇത്രയും കാശ് ഞാനെപ്പോഴാ വാങ്ങിച്ചത്? അതെ, പോസ്റ്റ് ഓഫീസിലെ സുബ്രന്റെന്ന് 30,000, രാമാലയം സുന്ദരന്റെന്ന് 20,000, ചായക്കടക്കാരൻ ചെക്കന്റെന്ന് 10,000, വേറെ ഏതാ? പറഞ്ഞോളൂ, ഞാൻ പുറത്ത് കടം വാങ്ങിച്ചു വെച്ച് നിങ്ങൾക്ക് എന്താ? ഈ നാട്ടിലുള്ളവർക്ക് പ്രശ്നം ഉണ്ടായാൽ അമ്മാവിന്റെ അടുത്താ വരാം. നിങ്ങൾ കടം വാങ്ങിയ ആൾക്കാരും ഇവിടെ വന്നിരുന്നു. അവര് കാശ് വാങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ വാങ്ങുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാ. ഇവരുടെ എല്ലാം കടം തീർത്തിട്ട് ബൈക്ക് എടുത്തു. അതൊന്ന് വലിച്ചു കെട്ട്. അങ്ങനത്തെ മനസ്സിലായില്ല. ഹായ്, ദിസ് ഇസ് അജയ്, ഇവന്റ് മാനേജർ. ആർ കെ സാർ ഞങ്ങളെ കല്യാണ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അയച്ചതാ. ഓഹോ, ദിസ് ഇസ് ചിന്തു, സെക്യൂരിറ്റി കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ. ദിസ് ഇസ് രവി, ഡൈനിങ് ഇദ്ദേഹം നോക്കിക്കോളും. ഓപ്പൺ ചെയ്ത് കാണിക്കട്ടെ സാർ? എന്താ, എന്ത് ഓപ്പൺ ചെയ്യണം? ഞങ്ങളുടെ എല്ലാ വർക്ക് ഡീറ്റെയിൽസും ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ എല്ലാ സെലിബ്രിറ്റീസ് മാരേജും, അതായത് പൊളിറ്റീഷ്യൻസ്, ഫിലിം സ്റ്റാർസ്, ബിസിനസ് മാഗ്നറ്റ്സ്, എല്ലാവരുടെ കല്യാണവും ഞങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. ഈ മാരേജും ഞങ്ങൾ ചരിത്രത്തിൽ പറയും. അതിന്റെ ആവശ്യമില്ല, എന്റെ ചേട്ടന്റെ കല്യാണക്കാരി നോക്കാനേ ഇവിടെ 100 ഇവന്റ് മാനേജേഴ്സ് ഉണ്ട്. 100 ഇവന്റ് മാനേജേഴ്സോ? എവിടെ? ദാ അവിടെ നോക്ക്. ഇവരെല്ലാരും ബന്ധുക്കളാ, ഞങ്ങളുടെ നാട്ടുകാരാ, എല്ലാ കാര്യങ്ങളും അവരെ തന്നെ ചെയ്തോളും. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ ഏതായാലും റെസ്റ്റ് എടുത്തേക്കു. ഏ, ഇങ്ങോട്ടൊന്ന് വന്നേ ചേച്ചി, ഇവർക്ക് താമസിക്കാനുള്ള റൂം കാണിച്ചു കൊടുക്ക്. വരൂ. ഓക്കെ, അതെ മാഡം, അതൊക്കെ നടന്നോളും. ഇത്രയും കാശ് കെട്ടാനുള്ള വകയൊന്നും എന്റെ അടുത്ത് ഇപ്പൊ ഇല്ല. ഈ ബൈക്ക് വാങ്ങിക്കാൻ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ശരി, ഇപ്പൊ വന്നില്ലേ, അവരുടെ കാര്യം നീ നോക്കിക്കോ, നിന്റെ ബൈക്കിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്താ, ശരിയല്ലേ? ശരി, നമുക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടാവില്ല. എന്നെ പോലത്തെ ക്രിയേറ്റർമാർക്ക് എപ്പോഴും ജോലി ഉണ്ടാവും. ഇപ്പോഴാണ് എനിക്കൊരു ബ്യൂട്ടിഫുൾ തോട്ട് വന്നത്. അതെന്താ സാറേ? ഡെസ്റ്റിനേഷൻ വെഡിങ് ഇൻ വില്ലേജ്. എന്നുവെച്ചാ? അതായത് ഈ വില്ലേജ് മാരേജിലൊക്കെ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, എല്ലാം ഫോട്ടോ എടുത്തേക്ക്. ഓക്കേ സാർ. മുത്തശ്ശി, ബി പി ടാബ്ലറ്റ്. എന്റെ പേരക്കുട്ടിയുടെ കല്യാണ സന്തോഷത്തിലെ ബിപിയും ഷുഗറും എല്ലാം നോർമലായി. ഏ, അതൊന്നും സമ്മതിക്കില്ല. സന്തോഷത്തിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ മുഴുവനായും പോയിട്ടുണ്ടാവില്ല. എല്ലാം കറക്റ്റ് ആണോ നീ ഒന്ന് നോക്കി. എല്ലാം ശരിയാണ് അമ്മാവ. അമ്മേ, ആദ്യത്തെ കുറി എടുത്തോണ്ട് പോയി ദൈവത്തിന്റെ മുന്നിൽ വെക്ക്. രണ്ടാമത്തെ കുറി പെണ്ണിന്റെ വീട്ടിലല്ലേ നമ്മൾ കൊടുക്കേണ്ടത്. എന്തായാലും കല്യാണത്തിന് ഡ്രസ് എടുക്കണ്ടേ? ശ്രീയുടെ വീട്ടിൽ ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് അവരെയും കൂടി വിളിച്ചോണ്ട് പോവാം. ഷോപ്പിങ്ങിനൊക്കെ ആണെങ്കിൽ എന്നെയും വിളിച്ചോണ്ട് പോണം. അമ്മേ, ലേഡീസ് സെക്ഷൻ അവിടെയാണ്, നിങ്ങൾ എല്ലാരും അങ്ങോട്ട് ജെന്റ്സ് എല്ലാം അങ്ങോട്ട്. ചെറുക്കന്മാരെ മാത്രം ആദ്യം പെണ്ണുങ്ങൾക്ക് കിസ് ചെയ്യാറുള്ളൂ, ഞങ്ങൾക്കറിയില്ലേ. എനിക്ക് തരാൻ പറ്റില്ലേ? നീ ആളത്ര തിരക്കേടില്ലല്ലോ. അതോക്കെ, പക്ഷേ നീ ആരോടെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തിരിച്ചു കൊടുക്കുന്ന സ്വഭാവമല്ലേ? അതൊക്കെ ശരിയാണ്, എന്നാലും ട്രയൽ റൂമിൽ വന്നിട്ട് നിന്നെ കിസ് ചെയ്യാൻ മാത്രം. ചേട്ടാ, എവിടെയുള്ളത്? ഇവിടെ ട്രയൽ റൂമില്. ശരി, ഒന്ന് ഇങ്ങോട്ട് വാ,
അമ്മായി വിളിക്കുന്നുണ്ട്. ആ വരുന്നു. ഈ ഡിസൈൻ നന്നായിട്ടുണ്ടല്ലേ. ഇതെങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എന്താ അമ്മേ വിളിച്ചു പറഞ്ഞു? എന്റെ മരുമോക്ക് സാരി സെലക്ട് ചെയ്യാൻ വിളിച്ചതാ. ഞാൻ എന്തിനാ സെലക്ട് ചെയ്യുന്നത്? അവളുണ്ടല്ലോ, അവളെ തന്നെ സെലക്ട് ചെയ്യട്ടെ. പദ്ദു, നീ അങ്ങോട്ട് നീങ്ങിയിരിക്കും. വാ മോളെ, ഇത് നന്നായിട്ടുണ്ടല്ലേ. നന്നായിട്ടുണ്ട്. അതുമല്ല, കല്യാണത്തിന് വരുന്ന സ്വന്തക്കാർക്ക് സാരി കൊടുക്കണ്ടേ? അതും ഇപ്പൊ തന്നെ വാങ്ങിച്ചോളൂ. ശരി അമ്മായി, പ്രധാനപ്പെട്ടവരൊക്കെ ഒരു 35 പേര് കാണും, അവർക്കൊക്കെ ഒരു 10,000 സാരി എടുത്ത് ബാക്കി എല്ലാവർക്കും ഒരു 2,000-3,000 എടുത്താ മതി. ചെറിയമ്മേ, എനിക്കൊരു ഡൗട്ട്. എന്റെ വാസു, കല്യാണത്തിന് വരുന്നവർ എന്നെയും ശ്രീയെയും ഒരേപോലെ അനുഗ്രഹിക്കുവോ അതോ അതിലും പാർഷ്യാലിറ്റി കാണിക്കുവോ? അതിലെന്തിനാ പാർഷ്യാലിറ്റി, എല്ലാരും ഒരുപോലെ അനുഗ്രഹിക്കൂ. അനുഗ്രഹിക്കുന്ന കാര്യത്തിൽ അങ്ങനെ ചെയ്യാത്തപ്പോ പിന്നെന്തിനാ ഇതിൽ മാത്രം അങ്ങനെ ചെയ്യുന്നത്? വീട്ടിലേക്ക് ക്ഷണിച്ചാൽ എല്ലാവരും നമ്മുടെ സ്വന്തക്കാരാവും. ആവശ്യമുള്ളവരെ മാത്രം ഒരു രീതിയിലും ബാക്കിയുള്ളവരെ വേറൊരു രീതിയിലും കണ്ടാൽ എങ്ങനെയാ? അവർക്കൊന്നും കൊടുത്തില്ലെങ്കിലും സാരമില്ല, പക്ഷെ കുറവായി കൊടുത്ത് അവരെ അപമാനിക്കരുത്. ഇൻവിറ്റേഷനിലും പക്ഷപാതം, ഭക്ഷണത്തിന്റെ കാര്യത്തിലും അതുപോലെ, അതുപോലെ കൊടുക്കുന്നതിലും പക്ഷപാതം. അത് വേണ്ട ചെറിയമ്മേ, എല്ലാവരെയും ഒരുപോലെ കാണും. നീ നല്ലൊരു കാര്യം പറഞ്ഞ മോനെ. അളിയോ, എത്ര സെറ്റ് എടുക്കുന്നത്? ഒരു 25 സെറ്റ്. 25? അതേടാ, അല്ലെങ്കിൽ തന്നെ നിന്റെ ചേച്ചി ഇടക്കിടക്ക് സാരി മാറ്റുന്നതാ. ഇനി കല്യാണം ആവുമ്പോ പിന്നെ പറയാനുണ്ടോ? കെട്ടിയോനും കട്ടക്ക് നിക്കണ്ടേടാ. ശരി, എന്നാ മേടിച്ചോ. പെങ്ങളെ, ചേട്ടാ, അദ്ദേഹം ഇതുവരെ വന്നില്ലല്ലോ. ഏതോ മീറ്റിംഗ് ഉണ്ടെന്ന് തോന്നുന്നു, ഇങ്ങോട്ട് വരും. കല്യാണ സാരി എടുക്കുമ്പോ എല്ലാരും ഉണ്ടെങ്കിൽ നന്നായിരിക്കുമല്ലോ. എന്റെ ആഗ്രഹം അത് തന്നെയാണ് ചേട്ടാ, തീർച്ചയായും വരും. 5,000 crores is a deal and Benzon is ബോസ് ഇപ്പൊ ഒരു മീറ്റിംഗിലാ. ഞങ്ങൾ ഇവിടെ വെയിറ്റിംഗിലാണ്. നിങ്ങൾ അദ്ദേഹത്തിന് ഫോൺ കൊടുക്ക്. വാസു സാർ ആ ഫോണില്. ജസ്റ്റ് എ മിനിറ്റ്. ഹലോ. ഷോപ്പിംഗിന് വരാതെ അവിടെ എന്ത് മീറ്റിംഗ് ആണ്? ഇറ്റ്സ് എ 5,000 ക്രോ മീറ്റിംഗ് ഹിയർ. അതിനെന്താ ഇപ്പോ? ഇതുപോലൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് വിട്ടിട്ട് നിനക്ക് സാരിയും സൂട്ടും വാങ്ങിക്കാൻ ഞാൻ വരണോ? തീർച്ചയായിട്ടും വരണം. സമ്പ്രദായ പ്രകാരം പെണ്ണിന് ഞങ്ങൾ സാരി വാങ്ങിക്കുന്ന പോലെ ചെറുക്കിന് നിങ്ങളാണ് ഷർട്ട് വാങ്ങിക്കേണ്ടത്. വരൂ. എന്താ വാങ്ങേണ്ടത്? ടൈം ഇസ് മണി ആൻഡ് ടൈം ഇസ് പ്രോപ്പർട്ടി ടു മീ. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾക്ക് എന്റെ ടൈം ഞാൻ ചെലവാക്കാറില്ല. ഇഡിയിൽ ഓക്കെ ആയാൽ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കുറച്ച് അധികമാകും. നിങ്ങളുടെ കമ്പനിക്ക് പുതിയ പ്രോജക്റ്റ് ആയിട്ടും അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം ശ്രീ എന്നോട് പറയാറുണ്ട്, വാക്ക് കൊടുക്കുന്നത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാ, വാക്ക് പാലിക്കുന്നത് ആ ബിസിനസ് സക്സസ്ഫുൾ ആക്കുന്ന പോലെ. നിങ്ങളൊരു സക്സസ്ഫുൾ ബിസിനസ്മാൻ അല്ലേ? അതുകൊണ്ട് വാക്ക് പാലിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹായ് അങ്കിൾ. വരാൻ പറഞ്ഞില്ലേ? ഇത് വന്നു. എത്ര സമയം എടുക്കും? 10 or 15 മിനിറ്റ്സ്. സെക്ഷനിൽ കുറച്ച് സമയം എടുക്കുന്ന പറഞ്ഞത്, കുറച്ച് വെയിറ്റ് ചെയ്യണം. ഇത്രയും നേരമായിട്ട് ആന്റി ഏത് സാരി എടുക്കണമെന്ന് കൺഫ്യൂസ്ഡ് ആയിരുന്നു, അതുകൊണ്ട് ആദ്യം തന്നെ ചെന്നിട്ട് ആന്റിക്ക് സാരി സെലക്ട് ചെയ്യുക. ചെല്ല്. ആലക്ഷ്മി, tell me. അതെ, ഈ സാരീസിൽ ഏതാ നല്ലതെന്ന് പറഞ്ഞേ. പ്ലീസ്. ദിസ്. താങ്ക് യു. ആദ്യം ഇവിടെ ഉള്ള രണ്ടാം അമ്മാവന്മാർക്ക് കൊടുത്തിട്ട് എന്നിട്ട് അപ്പൂപ്പന്റെ വീട്ടിലോട്ട് പോവാം. എന്ത് പറ്റി, ഇന്ന് ഒറ്റയ്ക്കാണല്ലോ കളി. ഞാൻ ഒറ്റയ്ക്കല്ല, സുകുമാരനും ഞാനോ കളിക്കുന്നത് കണ്ടില്ലേ? സുകുമാരനോ? സുകുമാരൻ എവിടെ ഉള്ളത്? ദേ എവിടെ ഇരിക്കുന്നു കണ്ടില്ലേ? അതെങ്ങനെ? സ്കൈപ്പിലാടോ. എടാ, നിന്റെ ഷീറ്റ് എവിടാ?
അവൻ അവിടെ ചീട്ടിട്ടാ പറയും, ഞാൻ ഇവിടെ ചീട്ടിട്ട് പറയും. ആര് ജയിക്കുന്നോ അവർക്ക് പണം പേടിയമ്മിലിടും. സ്കൈപ്പ് ഇതിനും വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയോ? എടോ സുകുമാര, ഇവിടെ കൊറേ ബന്ധുക്കളൊക്കെ വന്നിട്ട് അവര് പോയത് ഞാൻ പണം പേടിയമ്മിടും. ചിറ്റപ്പാ തീർച്ചയായും വരാം. അല്ല പിന്നെ ഞാൻ വരാതെ എങ്ങനെയാ? നിങ്ങൾ രണ്ടുപേരും മാത്രം വന്നാ പോരാ, ഫാമിലി മുഴുവനും വരണം. എന്താ ഇങ്ങനെ പറഞ്ഞേ? 4 ദിവസം മുന്നേ തന്നെ വന്ന് എല്ലാ ജോലികളും ഞാൻ തന്നെ ചെയ്യും. എന്താ പറഞ്ഞത്? ഓക്കെയാണ്. വിവാഹത്തിന് എല്ലാവരും വിളിക്കുന്നറിയാമായിരുന്നു, ഞങ്ങളെ വിളിക്കുന്ന പ്രതീക്ഷിച്ചില്ല. മുത്തച്ഛനെ ഞങ്ങളെ ക്ഷണിക്കാതിരിക്കുവോ? അമ്മായച്ഛൻ കോടീശ്വരനാണെന്ന് കേട്ടല്ലോ, എത്രയാണോ ശ്രീധനം കിട്ടുക? അത് പിന്നെ നിങ്ങൾക്കറിയില്ലേ, അച്ഛന് തരാൻ മാത്രമേ അറിയൂ, വാങ്ങാൻ അറിയില്ല. അച്ഛമ്മ തീർച്ചയായും നിങ്ങൾ കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റെ അച്ഛമ്മ എല്ലാരും വിളിക്കുന്നുണ്ടാവും, പക്ഷേ മറ്റുള്ള ബന്ധുക്കൾ ആഗ്രഹിക്കണമെന്നില്ല. എന്താ മുത്തശ്ശ ഇങ്ങനെ കരുതുന്നത്? പാടത്ത് വിളവെടുക്കുന്നതിന് മുമ്പ് കൊടുങ്കാറ്റും മഴയും വന്നാൽ അത് നശിച്ചു പോകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കില്ലേ? അതുപോലെ തന്നെ സ്വന്തക്കാരെ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണ്ടേ മുത്തശ്ശ? വേണ്ടേ? തീർച്ചയായിട്ടും വരണേ. വീട്ടിലേക്ക് വന്ന് ക്ഷണക്കത്ത് തന്നാ ഇങ്ങനെ വരാതിരിക്കും, വിവാഹത്തിന് ഒരാഴ്ച മുമ്പ് തന്നെ എത്തിക്കോളാം. എന്താ പോരെ? ഓക്കെ മുത്തശ്ശ വരട്ടെ. മാവാ ഞാൻ നിന്നെ പിടിക്കുക. ഹായ് പുജി. ഹായ് പൊതു. ഹായ് പത്മിനി. ഹായ് പ്രവീൺ. എവരൊക്കെ വന്നത് കണ്ടില്ലേ? ഞാൻ ഞങ്ങളുടെ ഓഫീസ് കൊളീഗ്സാ. അക്ഷര, അവളുടെ പേര് പ്രിയങ്ക, ഇത് രാജേഷ്. ശാന്തി, ഞങ്ങള് വാസുവിന്റെ വീട്ടിൽ എത്തിയിട്ടേ ഉള്ളൂ. നോക്ക് എന്ത് രസമാണല്ലേ ഈ പെയിന്റിങ്. ഇത് നാർണികാപുര. നിന്റെ പൊട്ടത്തരക്കട കാട്ടിട്ടുണ്ടെങ്കിൽ പുറം പൊളിയൂട്ടോ, സൂക്ഷിച്ചിരുന്നോ? ആയിക്കോട്ടെ, ഞാൻ പിന്നെ വിളിക്കാം. നീ ചെയ്യണ്ട, ഞാൻ ചെയ്യാം, നീ അറ്റൻഡ് ചെയ്യ. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എക്സ്പീരിയൻസ് ഒരിക്കലും മറക്കാൻ പാടില്ല. ഗ്രാമത്തിലെ ബ്രഷ്. ഇവിടെ കാല കുത്തിയോടെ ഇവിടുത്തെ എക്സ്പീരിയൻസ് നല്ലോണം ഉണ്ടാവണമെന്ന് പറഞ്ഞതല്ലേ? തേച്ചോ തേച്ചോ. വായിൽ വെക്കുമ്പോ തന്നെ ബിയറിന്റെ ടേസ്റ്റ് ഉണ്ട്. ഐ ലൈക്ക് ഇറ്റ്. ചടപ്പിന കിളികൾ കൂവുന്നല്ലോ, ചടം നമുക്ക് ഒന്നിച്ചു വരൂ. വരുമോ 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 വരുമോ. എന്താണിത്? വില്ലേജ് ടിഷ്യൂ ആണോ? വില്ലേജ് ടിഷ്യൂ അല്ല, സ്വീറ്റ് ആണ്. ഇവിടുത്തെ സ്പെഷ്യലാ. കഴിച്ചു നോക്ക്, നന്നായിട്ടുണ്ടാവും. മത്തങ്ങ അരിശേരിയുണ്ടോ? ഒരു മത്തങ്ങ മറ്റൊരു മത്തങ്ങയെ കഴിക്കാൻ പാടില്ല. സീതേ, ആ മത്തങ്ങ അരിശേരി കൊണ്ടു കൊടുക്ക. രാവിലെ തൊട്ട് നടന്ന എല്ലാ സംഭവങ്ങളും ഫോട്ടോ എടുത്തിട്ടില്ലേ? സ്വീറ്റി, ഓപ്പൺ ചെയ്ത് കാണിക്കട്ടെ സർ? ചെയ്ത് ആ ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്യും. നീ എന്താ ചെയ്ത രവി? രാവിലെ തൊട്ട് ഇവിടെ ചെയ്ത എല്ലാ റെസിപ്പീസും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സാർ. ഗുഡ്. കല്യാണത്തിന്റെ ഒരു ഫോട്ടോ പോലും മിസ് ആവാൻ പാടില്ല. എടാ ഐരാവതം, കല്യാണ വീട്ടിലൊക്കെ എന്തിനാ പച്ച ഓല കൊണ്ട് പന്തലിടുന്ന അറിയോ നിനക്ക്? എന്തിനാ? കല്യാണത്തിന് മുമ്പ് ജീവിതം ഇതുപോലെ പച്ചയായിരിക്കും. ഓ, അങ്ങനെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാ ഈ പച്ചയോലയൊക്കെ എന്തായി തീരും? എന്ത് ഉണങ്ങിപ്പോ ജീവിതം അങ്ങനെയാടാ. എടാ, ഇവിടെ നടക്കുന്നത് എന്റെ കല്യാണമാ. അച്ഛമ്മ എങ്ങാനും നീ പറയുന്ന കേട്ടാ? എന്റെ അമ്മ തോല് വിളിച്ചു. പറഞ്ഞോ ശ്രീ. എന്തുപറ്റി വാസു, ഫുൾ ബിസി ആണല്ലോ. പിന്നല്ലാതെ, നമ്മുടെ കല്യാണത്തിന്റെ പരിപാടികളൊക്കെ എത്രത്തോളം ആയെന്നൊന്ന് കാണിച്ചു തന്നെ. ആരൊക്കെ വന്നിട്ടുണ്ടെന്നും കാണിക്കാവുന്നേ. എടാ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. കല്യാണ പന്തൽ റെഡി ആയി കഴിഞ്ഞു, ആൻഡ് മണ്ഡപം ദാ ഇവിടെയാണ്. ചിറ്റപ്പനും അമ്മാവനും എല്ലാം ഹാപ്പി ആയിട്ടുണ്ട്. കല്യാണത്തിന്റെ ഒരുക്കൊക്കെ സത്യമായിട്ട് അവിടെയാ നല്ലത്. എനിക്ക് അങ്ങോട്ട് വരാൻ കൊതിയാവുക. ഞാൻ എപ്പോഴാ അങ്ങോട്ട് വരണ്ടേന്ന്? അച്ഛമ്മേ, അച്ഛമ്മേ, ശ്രീ എപ്പോഴാണ് വരണ്ടതെന്ന്? വരണ്ടെന്ന് വെച്ചാൽ എങ്ങനെയാ മോനെ, കല്യാണത്തിന് ഒരാഴ്ചയിലേ ഉള്ളൂ. നാളെ തന്നെ പുറപ്പെട്ട് വരാൻ പറയൂ. പെണ്ണിന്റെ വീട്ടുകാർക്ക് ഒരുപാട് ജോലിയുള്ളതാ ഇവിടെ. കേട്ടില്ലേ, നാളെ തന്നെ ഇവിടെ വരണം. Are you mad, ശ്രീ?
കല്യാണത്തിന് ഇനി ഒരാഴ്ച കൂടെ ഉണ്ട്. നാളെ തന്നെ അവിടെ പോയിട്ട് അടയിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? വാസുവിന്റെ അച്ഛമ്മ പറഞ്ഞല്ലോ അവിടെ കല്യാണ ജോലികൾ ഒരുപാടുണ്ടെന്ന്. അവരെ സംബന്ധിച്ച് അത് മാത്രമേ ഉള്ളൂ അവരുടെ ജോലി. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഐ എം റണ്ണിംഗ് എ ബിസിനസ് എംപയർ. You know what the problem is? ചെറുക്കന്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി. ഷോപ്പിംഗിന് വരാൻ പറഞ്ഞ് മോളിൽ ചെന്നു. സോ അവർ വിളിക്കുമ്പോഴൊക്കെ ഞാൻ ചെല്ലുന്നതുകൊണ്ടാണ് അവർ വിചാരിക്കുന്നത് ഞാൻ ഫ്രീ ആണെന്ന്. ലിസൺ, കല്യാണത്തിന്റെ തലേന്ന് മാത്രം ഞാൻ അവിടെ മുഖം കാണിക്കൂ. പറഞ്ഞ് മനസ്സിലാക്കിയേക്ക്. കല്യാണത്തിന് ഒരു ദിവസം മുൻപ് വരുമെന്നോ? ഒരാഴ്ചക്കുള്ളിൽ കല്യാണം വെച്ചിട്ട് ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ജോലി മറ്റെന്തായിരിക്കും ഉണ്ടാകുക? ശ്രീയെ നീ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ വീട്ടിലെല്ലാരും എന്തുകൊണ്ടാണ് സമ്മതിച്ചെന്നറിയാവോ? നിന്നോടുള്ള വിശ്വാസം, എല്ലാരെ പറ്റിയും നല്ല കരുതലുള്ള നിനക്ക് നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ വീട്ടുകാരെ പറ്റിയും നല്ല കരുതലുണ്ടാകുമെന്ന് കരുതി. നിന്റെ മുത്തശ്ശി അവർ ഇഷ്ടപ്പെട്ട രീതിയിൽ കല്യാണം നടത്തണമെന്ന് ആഗ്രഹിച്ചു. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോ എനിക്ക് ആ വിശ്വാസം നഷ്ടപ്പെടുന്നു. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ മോനെ? ഒന്നുമില്ല അച്ഛ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് പറ. ഏ, അങ്ങനെയൊന്നുമില്ല. അച്ഛമ്മ വിചാരിച്ച പോലെ ഈ കല്യാണം നടക്കും. നാളെ തന്നെ അവര് വരും. It's not an ordinary marriage. It's a beautiful traditional marriage. So please come and bless us. Sure. Hi, uncle. നീ എന്താ ഇവിടെ? അങ്കിളിനോട് സംസാരിക്കാൻ വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചതാ. പക്ഷെ വീട്ടിലേക്കാളും ഇവിടെയല്ലേ ഉണ്ടാവുക, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അങ്കിളുടെ മീറ്റിംഗ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലേക്ക് പോകാം. ഞാൻ ഓൾറെഡി പറ്റില്ലെന്ന് പറഞ്ഞതല്ലേ? I'm in between a hectic schedule. എനിക്കറിയാം അങ്കിളെ. ഹലോ. ഹായ് ആർ കെ, ഹൗ ആർ യു? ഐ എം ഫൈൻ. വരുന്ന ഫ്രൈഡേ നിങ്ങളുടെ മോളുടെ കല്യാണം വരുമോ ഇൻവിറ്റേഷൻ തന്നല്ലോ. മാരേജിനെക്കാളും മീറ്റിംഗ് ഒന്നും ഇമ്പോർട്ടന്റ് അല്ല. മീറ്റിംഗ് നമുക്ക് ആഫ്റ്റർ മാരേജ് വെക്കാലോ. ഓക്കേ, ബൈ. ഹലോ. കൺഗ്രാറ്റ്സ് മിസ്റ്റർ ആർ കെ. വി വിൽ ഡിസ്കസ് ആ പ്രോജക്ട് ആഫ്റ്റർ യുവർ ഡോട്ടേഴ്സ് മാരേജ്. ഓക്കേ, ആൻഡ് ഐ വിൽ മീറ്റ് യു ഇൻ ദി മാരേജ്. സീ യു സൂൺ. താങ്ക് യു. ഹലോ. യാ, I won't be coming. God bless all. അമ്മയെ അച്ഛന്റെ ഷെഡ്യൂൾ ചോദിച്ചത് ഇതിനു വേണ്ടിയായിരുന്നോ? നീ ചില്ലറക്കാരനല്ലല്ലോ. കല്യാണത്തിന് ഒരു ദിവസം മുമ്പേ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ആലോചിച്ചപ്പോൾ സഡൻ ആയിട്ട് പ്രോഗ്രാംസ് ക്യാൻസൽ ചെയ്താൽ അങ്കിളിനും പ്രോബ്ലം അല്ലേ? അതുകൊണ്ടാണ് എല്ലാവരോടും സംസാരിച്ച് പോസ്റ്റ്പോൺ ചെയ്യിച്ചത്. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. പ്ലീസ് കം സൂൺ. നിങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അതാണ് നിങ്ങൾ താമസിക്കാൻ പോകുന്ന വീട്. ഇതാണ് നിങ്ങളുടെ റൂം. നന്നായിട്ടുണ്ട് അല്ല? നമുക്ക് രണ്ടുപേർക്കും ഒരേ പ്രായമല്ലേ. നിങ്ങളെന്നൊക്കെ വിളിക്കുമ്പോ എനിക്ക് വല്ലാതെ പോലെ. കോൾ മീ ശ്രീ. ഞാനും നിങ്ങളെ പേര് തന്നെ വിളിക്കാം. ശരി. ഈ ഫോട്ടോ ആരുടെയാ? ഇത് ഞാനും എന്റെ ചേട്ടനും ചെറുപ്പത്തിൽ. ഇതെന്ത് ഈ ഫോട്ടോ ഇങ്ങനെ? ചേട്ടന്റെയും എന്റെയും കല്യാണം ചെറുപ്പത്തിൽ നടന്ന കല്യാണം. അതെ, കുട്ടി കല്യാണം. പത്മിനി, മോളെ വേഗം ഒരുക്കി കൊണ്ടുവാ, ചടങ്ങിന് സമയമായി. ശരി. അങ്ങുന്നേ, അങ്ങ് വധുവിന്റെ അച്ഛനായതുകൊണ്ട് നിങ്ങൾ നേരത്തെ എണീറ്റ് കുളിച്ചിട്ട് വേണം ഇവിടുത്തെ വിവാഹ ചടങ്ങുകളൊക്കെ നടത്തേണ്ടത്. ഇനിയെന്ത് ചടങ്ങ്? ആദ്യം ഭൂമിയിലെ മണ്ണെടുത്ത് അതിൽ ഗോമൂത്രം കലർത്തി വെക്കണം. പിന്നെ അക്ഷത ചെയ്യാനുള്ള അരി നിങ്ങൾ വേണം കഴുകി വെക്കാൻ. പെണ്ണിന്റെയും ചെറുക്കന്റെയും നടുക്ക് പിടിക്കുന്ന തിരശീലയിൽ മഞ്ഞൾ തേച്ച് നടുക്ക് ഓം എഴുതണം. അത് മാത്രമല്ല, ഇനിയും കുറെ ചടങ്ങുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല,
ചെറുക്കന്റെ വീട്ടുകാരെ ഞങ്ങൾക്ക് ഒരുപാട് ജോലികളാണ് ഉള്ളത് ഇവിടെ. എല്ലാവരും വെളുപ്പിന് തന്നെ എണീക്കേണ്ടി വരും. എന്റെ ഡാഡി എനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ഇത്ര ക്ഷമയോടെ ചെയ്യുന്ന കാണുമ്പോ എന്ത് സന്തോഷം അറിയോ? അമ്മയും ഭയങ്കര സന്തോഷത്തില. താങ്ക് യു വാസു, താങ്ക് യു. ചേട്ടാ, അമ്മായി വിളിക്കുന്നുണ്ട്. ആ, വരുന്നു എന്ന് പറ. അമ്മായി, അമ്മായി, എനിക്ക് മൈലഞ്ചി ഇട്ടു തരോ? വിളിച്ചിരുന്നോ? ഞാനോ? ഞാൻ വിളിച്ചിട്ടില്ലടാ. വിളിച്ചില്ല. കോളടിച്ച് കളിക്കാം നമുക്ക് ഓടി വായോ കൂട്ടരേ, തകതിമി പാടി എല്ലാവരും നമുക്ക് വേണമെങ്കിൽ കൂടുതൽ കാണും. നമുക്ക് നമ്മൾ മാത്രം മതിയെങ്കിൽ ആരും കാണില്ല. വന്നാട്ടെ, വരുമോ? ഹായ് അച്ഛമ്മേ.
എന്താ നോക്കുന്നത്? അച്ഛമ്മയുടെ 77 വർഷത്തെ ജീവിതമാണോ? ഓർക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാരെയും കാണുമ്പോൾ എന്തൊരു സന്തോഷം എനിക്ക്. അതിനെന്താ, അച്ഛമ്മയുടെ ജീവിതം നല്ലപോലെ ജീവിച്ചു, എന്റെ ജീവിതം ഞാനും നല്ലപോലെ ജീവിക്കണ്ടേ? എന്ന് വെച്ചാൽ വാ പറയാം. അച്ഛ, അമ്മേ, അമ്മാവ, അമ്മായി, എല്ലാവരും വരൂ. ശ്രീ, ഒന്ന് വരൂ. നിങ്ങളെല്ലാവരും മാരീഡ് ലൈഫ് കണ്ടതാണ്, ഞങ്ങൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കല്യാണത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും നിങ്ങൾ പറയുന്നത് കേട്ട് മനസ്സിലാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇപ്പൊ എന്തിനാടാ അതൊക്കെ? വേണം ചിറ്റപ്പ, നമ്മൾ പല കല്യാണത്തിനും പോകും, അവിടെ ഉള്ള എല്ലാ ചടങ്ങിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. വീട്ടിലെത്തിയാൽ ഒന്നും ഓർമ്മ നിൽക്കില്ല, സത്യത്തിൽ കല്യാണത്തിന് പോയ ഫീൽ പോലും ഉണ്ടാവില്ല. ചെറുപ്പത്തിൽ അച്ഛമ്മ പറയുമായിരുന്നു, കല്യാണം എന്ന് വെച്ചാൽ ഒരു ഫെസ്റ്റിവലാണെന്ന്. അത്തരത്തിലൊരു ആഘോഷമാണെങ്കിൽ പല ഓർമ്മകളും ഉണ്ടാവണ്ടേ? കല്യാണത്തിൽ എന്റെ ഫ്രണ്ട്സിനെയും കൊളീഗ്സിനെയും എല്ലാവരെയും കാണുന്നുണ്ട്. ചിലര് ഭാര്യയെ പേടിക്കുന്നു, ചിലര് ഭർത്താക്കന്മാരെയും. കല്യാണത്തിന് ശേഷം കൊച്ചു കാര്യങ്ങൾക്ക് ഡൈവേഴ്സ് ആയി പോകുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ ഓർമ്മകളും നിങ്ങളുടെ അനുഭവവും പങ്കുവച്ചാൽ കല്യാണത്തിന് ശേഷം എങ്ങനെ ഇരിക്കണമെന്ന് മനസ്സിലാക്കാം. അച്ഛമ്മേ, അച്ഛമ്മ സ്റ്റാർട്ട് ചെയ്യാം. പെട്ടെന്ന് ചോദിച്ചാൽ എങ്ങനെയാ മോനെ? അതൊന്നും സാരമില്ല, പറയേ. നിന്റെ മുത്തശ്ശൻ പറയാറുണ്ടായിരുന്നു, നമ്മൾ ജനിക്കാൻ കാരണക്കാരായ നമ്മുടെ മാതാപിതാക്കൾ എങ്ങനെ നോക്കുന്നുവോ കുഞ്ഞിനെ പ്രസവിച്ചു തരുന്ന ഭാര്യയും അതുപോലെ തന്നെ നോക്കണമെന്നാണ്. അങ്ങനെ നോക്കിയാൽ ആ കുടുംബം എന്നും ഐശ്വര്യം തന്നെയായിരിക്കും. നീയോ അതുപോലെ തന്നെ നോക്കണം. നെക്സ്റ്റ്. അമ്മാവാ, ഇനി നിങ്ങളെ കുറിച്ച് പറ. ഞാനോ? ശരി മോളെ, ആ ടാബിംഗ് ഇതാ. ഭാര്യയ്ക്കും ഭർത്താവിനും നടുക്കുള്ള ഇഷ്ടം W പോലെയാണ്. കല്യാണ സമയത്ത് രണ്ടുപേരുടെയും ഇഷ്ടം ഇതുപോലെ പീക്കിലായിരിക്കും. പിന്നെ കുട്ടികൾ ഉണ്ടാവുമ്പോ കരിയറിൽ സെറ്റിലാവുന്ന പ്രോസസ്സിൽ ആ ഇഷ്ടം കുറഞ്ഞു വരുന്നു. വീണ്ടും കുട്ടികൾ വലുതാവുമ്പോ സ്വന്തം കാലിൽ അവർ നിൽക്കുമ്പോൾ അവരുടെ ലൈഫ് സെറ്റിലാവുമ്പോൾ വീണ്ടും ആ ഇഷ്ടം കൂടുന്നു പഴയതുപോലെ. അവിടെ നിന്ന് കുട്ടികളുടെ കല്യാണം, പിന്നെ അവരുടെ ജീവിതം സെറ്റിലാകുന്നത് വരെ സ്നേഹം കുറച്ച് താഴേക്ക് പോകുന്നു. പിന്നെ എല്ലാ കടമകളും അവസാനിച്ചതിന് ശേഷം ജീവിതത്തിൽ അവർ രണ്ടുപേരും ഒറ്റയ്ക്കാകുമ്പോൾ പരസ്പരമുള്ള ഇഷ്ടം വളരുന്നു വളരുന്നു വളർന്നുകൊണ്ടേയിരിക്കും. അതായത് ഭാര്യയ്ക്കും ഭർത്താവിനും നടുവിലുള്ള ഇഷ്ടം പീക്കിൽ തുടങ്ങി ഒടുവിൽ പീക്കിൽ അവസാനിക്കുന്നു. ഇതിന്റെ നടുവിൽ വരുന്ന ഉയർച്ചയും താഴ്ചയും അഡ്ജസ്റ്റ് ചെയ്താൽ, പരസ്പരം അവർ തമ്മിൽ മനസ്സിലാക്കിയാൽ അവരുടെ ജീവിതം സന്തോഷമയമായിരിക്കും. ഞങ്ങളെ പോലെ. ആ അമ്മാവാ, നിങ്ങളുടെ രാനാണ്, പറഞ്ഞോ. ഭാര്യ പറഞ്ഞതനുസരിച്ച ജീവിതം സന്തോഷമായി. നിന്റെ അമ്മായി പറഞ്ഞതൊക്കെ ഞാൻ അനുസരിക്കും, അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ വഴക്കില്ല. നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് വഴക്കില്ല. അങ്കിൾ, ഇനി അങ്കിൾ പറ. പറഞ്ഞോളൂ അങ്കിളെ. ഞാൻ പറയാം. ഇവള് പറയും. ഓക്കെ ആന്റി, പറഞ്ഞോളൂ. പെൺകുട്ടികള് ജനിച്ചത് മുതൽ ഒരു പ്രായത്തിലെത്തുന്നത് വരെ അവരുടെ ഫീലിംഗ്സ് ഒക്കെ പേരൻസുമായിട്ട് ഷെയർ ചെയ്യും. അതിനുശേഷം ബ്രദറുമായിട്ട്, സിസ്റ്ററുമായിട്ട്, അത് കഴിഞ്ഞ ഫ്രണ്ട്സുമായിട്ട്, കൊലീഗ്സുമായിട്ട്. ഓരോ സ്റ്റേജിലും ഓരോരുത്തരും ഇവരെ ഷെയർ ചെയ്യുന്നതെല്ലാം കേൾക്കും. പക്ഷേ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരേ ഒരാള് ഹസ്ബൻഡാണ്. പെൺകുട്ടികളുടേത് കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് വാസു. മണിക്കൂറുകൾ ചെലവഴിച്ച് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ വളരെ നന്നായിരിക്കുന്നു എന്ന് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ മതി, ആ ബുദ്ധിമുട്ടൊക്കെ മറന്നുപോകും. ഞങ്ങൾക്ക് ശ്രീ ജനിച്ചപ്പോ ഇദ്ദേഹം അവളെ സ്നേഹത്തോടെ കയ്യിലെടുത്ത് സന്തോഷിച്ച സമയത്ത് അത്രയും നേരം ഞാൻ അനുഭവിച്ച വേദനയെല്ലാം ഞാൻ മറന്നു. ഭർത്താവ് സ്നേഹത്തോടെ എന്തെങ്കിലും വാങ്ങിച്ചു തന്നാൽ അതെത്ര സന്തോഷമാണെന്നറിയാമോ? അദ്ദേഹം കടയിൽ വന്ന് ഈ സാരി സെലക്ട് ചെയ്തപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇത്രയും വർഷത്തെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ എന്റെ കൂടെ നിന്ന് സാരി വാങ്ങിത്തരുന്നത് ഇത് രണ്ടാം തവണയാ. കല്യാണം കഴിഞ്ഞ ഇടയ്ക്കൊരു തവണ, പിന്നെ ഇത്രയും വർഷം കഴിഞ്ഞ് ഇപ്പോഴാ. സ്ത്രീകളൊന്നും മറച്ചു വെക്കാറില്ലെന്ന് പറയാറുണ്ട്, പക്ഷേ ഞാൻ ഒരുപാട് മറച്ചു വെച്ചിട്ടുണ്ട്.
സ്വന്തം ഭർത്താവിനോടുള്ള സ്നേഹം പോലും. ശ്രീക്ക് നല്ല ഭാഗ്യമുണ്ട്, അതാണ് ഈ ഫാമിലി കിട്ടിയത്. ഡാഡ്, മിനിസ്റ്റർ സാറിന്റെ പി എ വിളിച്ചായിരുന്നു അബൌട്ട് ദി അപ്പോയിന്റ്മെന്റ്. ഗിവ് മി സം ടൈം പ്ലീസ്. മോനെ, പദ്ധുനെ കാണുന്നില്ല, അവൾ എവിടേക്കാ പോയേ? അച്ഛമ്മേ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ദാ വരുവ. പദ്ധു, എന്താ പദ്ധു ഇവിടെ എന്തെടുക്കാ നീ? എന്താ പറ്റിയത്? എന്തിനാണ് കരയുന്നത്? എന്നെ കൊണ്ട് പറ്റുന്നില്ല ചേട്ടാ. ചേട്ടൻ എന്നിൽ നിന്ന് അകന്നു പോകുന്നത് എനിക്ക് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. ചേട്ടൻ എനിക്ക് ജീവനായിരുന്നു. ചേട്ടൻ ഇവിടേക്ക് വന്ന ഉടനെ ഞാൻ എന്റെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയാനിരുന്നതാ. എന്നാ ഞാൻ പറയുന്നതിന് മുമ്പേ ചേട്ടൻ മനസ്സിലുള്ളതെല്ലാം എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞിരുന്നു. ചേട്ടൻ എനിക്ക് ഒരുപാട് ഇഷ്ട. ചേട്ടനെ കല്യാണം കഴിച്ച് ഈ വീട്ടിൽ ജീവിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അവിടെ ഞാൻ ഇരിക്കേണ്ട സ്ഥലത്ത് എന്റെ വീട്ടിൽ സ്ത്രീയെ ഒരുക്കുമ്പോൾ അവിടെ ഞാൻ ഇരിക്കേണ്ടതല്ലേന്ന് ആഗ്രഹിച്ചു പോന്നു. മണിയറ റെഡിയാക്കുമ്പോഴും ബന്ധുക്കളെ സ്വീകരിക്കുമ്പോഴും കല്യാണത്തിന് വേണ്ടി എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതെല്ലാം എനിക്ക് അർഹതപ്പെട്ടതല്ലേന്ന് ആഗ്രഹിക്കുന്നു. കുട്ടിക്കാലം മുതൽ നീ അവന്റെ പെണ്ണാണ്, നീ അവന്റെ പെണ്ണാണെന്ന് മുത്തശ്ശി എപ്പോഴും പറയുമ്പോ ഒരു തവണയെങ്കിലും ഞാനാണ് ചേട്ടന്റെ പെണ്ണെന്ന് ചേട്ടനെ അവർ അറിയിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വരില്ലായിരുന്നുല്ലേ? എന്ത് ശരിയല്ലേ ചേട്ടാ? എന്നാലും ഞാൻ നിന്നെ എപ്പോഴും അമ്മായിയുടെ മോളായിട്ടാണ് കണ്ടത്. നീ വിചാരിക്കുന്ന പോലെ അല്ല. ഒരുപക്ഷെ ഞാൻ സ്ത്രീയെ പ്രേമിച്ചില്ലായിരുന്നെങ്കിൽ നിന്നോട് ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞേനെ. എന്നെ നിനക്ക് നല്ല പോലെ അറിയാം, എന്നെ മനസ്സിലാക്കാൻ നിനക്ക് കഴിയും. എന്നിട്ടെന്തിനാ നീ ഇങ്ങനെ? എനിക്ക് ചേട്ടനെ മനസ്സിലാക്കാൻ കഴിയും, അതുകൊണ്ട് ഇക്കാര്യം ഞാൻ ആരോടും പറയാഞ്ഞത്. ഇപ്പൊ ചേട്ടൻ ചോദിച്ചപ്പോ എനിക്ക് അടക്കി വെക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാ പറഞ്ഞു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി ചേട്ടാ, പ്രിയപ്പെട്ടവരിൽ നിന്നൊന്നും മറക്കരുത്. മനസ്സിലുള്ളത് പറയേണ്ട സമയത്ത് പറയാതെ പിന്നീട് പറഞ്ഞ ആ വാക്കുകൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ശരി, എല്ലാം പോയി നോക്ക്. അമ്മാവ, ഭക്ഷണത്തിന്റെ പന്തിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ശരി.
വന്നവരൊക്കെ തൃപ്തിയാണോ എന്ന് നോക്കണം. ആർക്കും ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. ഞാൻ അത് വിളിച്ച് അടുത്ത ആഴ്ചത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടത് പ്രോജക്ട് റിപ്പോർട്ട്സാ. പറയൂ സ്വാമിജി. അങ്ങ് ഇവിടെ വന്നൊന്നിരിക്കുക. ഇതുപോലത്തെ ട്രഡീഷണൽ മാരേജ് കണ്ടിട്ട് കുറെ വർഷങ്ങളായി. ഞാൻ ഡെസ്റ്റിനേഷൻ മാരേജ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത് കാണുമ്പോ ആഡംബരമായ ഒരു പഴയ വിവാഹം കാണുന്നത് പോലെയുണ്ട്. എന്റെ മോളുടെ കല്യാണത്തിന് എന്തിനാ 5 ദിവസം വേസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചതാ. പക്ഷെ അദ്ദേഹത്തിന്റെ മോളുടെ കല്യാണത്തിന് അയാൾ തന്നെ എല്ലാം വന്ന് ചെയ്യുന്നു. ഇതുപോലെ തന്നെയായിരിക്കണം നിന്റെ കല്യാണം എന്നാണ്. ശ്രീയെ നീ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ വീട്ടിലുള്ളവർ എന്തിനാണ് സമ്മതിച്ചെന്നറിയാം? നിന്നോടുള്ള വിശ്വാസം. കല്യാണ മണ്ഡപം എന്നത് ഒരു ക്ഷേത്രം പോലെയാ. അഷ്ടകന്യകകൾ, സപ്തഋഷികൾ, ദേവതകളെല്ലാം ഉണ്ടാവും. ഒരു കാര്യം എനിക്ക് മനസ്സിലായി ചേട്ടാ, പ്രിയപ്പെട്ടവരിൽ നിന്നും ഒന്നും മറക്കരുത്. മനസ്സിലുള്ളത് പറയേണ്ട സമയത്ത് പറയാതെ പിന്നീട് പറഞ്ഞ ആ വാക്കുകൾ കൊണ്ട് ഒരു പ്രയോജനമില്ല. ഈ കാര്യം നമ്മൾ ശ്രീയെ നീ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ വീട്ടിലുള്ളവർ എന്തിനാണ് സമ്മതിച്ചെന്നറിയാം? നിന്നോടുള്ള വിശ്വാസം. ഒരു കാര്യം എനിക്ക് മനസ്സിലായി ചേട്ടാ, പ്രിയപ്പെട്ടവരിൽ നിന്നും ഒന്നും മറക്കരുത്. മനസ്സിലുള്ളത് പറയേണ്ട സമയത്ത് പറയാതെ പിന്നീട് പറഞ്ഞ ആ വാക്കുകൾ കൊണ്ട് ഒരു പ്രയോജനമില്ല. പൂജ നടക്കുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് കല്യാണം ചെറുക്കൻ എണീക്കാൻ പാടില്ല. ഇരിക്കും മോനെ. വാസു, എന്താ എഴുന്നേറ്റെ? എനിക്ക് സംസാരിക്കണോ? കല്യാണത്തിന്റെ ശേഷം എല്ലാം സംസാരിക്കാം. ആദ്യം നീ അവിടെ ഇരിക്കേ. പോരാച്ച, ഇപ്പൊ തന്നെ സംസാരിക്കണം. ഇപ്പൊ ഇത് പറയാതെ പോയാൽ ജീവിതകാലം മുഴുവനും നിങ്ങളോടെല്ലാം കുറ്റബോധത്തോടെ ജീവിക്കേണ്ടി വരും. സോറി അങ്കിളെ, ഈ കാര്യം ആരോടും പറയില്ലെന്ന് ഞാൻ വാക്ക് തന്നത്. പക്ഷെ ഇപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നില്ല അങ്കിളെ. ആ മണ്ഡപത്തിലിരുന്ന് സത്യം മറച്ചു വെക്കാനാവുന്നില്ല. എന്ത് സത്യമാണോ മോനെ? അച്ഛമ്മേ, കല്യാണത്തിന് മുമ്പ് തന്നെ വിവാഹമോചനത്തിന് സമ്മതിച്ചു. ഡിവോഴ്സ് പേപ്പേഴ്സിൽ എന്നെ കൊണ്ട് സൈൻ ചെയ്യിച്ചു. അങ്കിള് പറഞ്ഞിട്ടാണ്. കല്യാണത്തിന് മുമ്പേ ഡൈവേഴ്സ് എന്തിനാണ്? അദ്ദേഹത്തിന് ഞങ്ങളുടെ സ്നേഹത്തിൽ വിശ്വാസമില്ല, ഈ കല്യാണത്തിൽ ഒട്ടും തന്നെ വിശ്വാസമില്ല. അതുകൊണ്ടാണ് കല്യാണത്തിന് സമ്മതിക്കണമെങ്കിൽ ഡിവോഴ്സ് പേപ്പേഴ്സിൽ ആദ്യം തന്നെ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു.
അതുകൊണ്ട് ഞാൻ ചെയ്തു. നിങ്ങൾ എന്താ ഈ ചെയ്ത്? എല്ലാ മാതാപിതാക്കളും കല്യാണം കഴിഞ്ഞാൽ മക്കൾ ഒന്നിച്ച് ജീവിക്കണമെന്ന് കരുതും. പക്ഷെ നിങ്ങൾ വിവാഹത്തിന് മുൻപ് തന്നെ ഇങ്ങനെ. തെറ്റ് അദ്ദേഹത്തിന്റെ അല്ല അച്ഛമ്മ, എന്റെ തെറ്റാണ്. ഞങ്ങൾ സ്നേഹത്തെ കുറിച്ച് എല്ലാരോടും പറഞ്ഞ ഞാൻ ഈ അഗ്രിമെന്റിനെ കുറിച്ച് ആരോടും തന്നെ പറഞ്ഞില്ല. സോറി. ചെറുപ്പത്തിൽ അമ്മായിയുടെ കല്യാണത്തിന് തിരുമേനി മന്ത്രം ചൊല്ലുമ്പോൾ അതിന്റെ അർത്ഥം ഞാൻ ചോദിച്ചിരുന്നു. നിന്റെ നെറുകയിൽ ഈ ചരട് കെട്ടുമ്പോൾ ധ്രുവന്തേ രാജാ വരുള്ളു, ധ്രുവന്തേവോ ബൃഹസ്പതി, ധ്രുവന്ത ഇന്ദ്ര ഇച്ഛാഗ്നിശ്ച രാഷ്ട്രം ധാരം ന്യതാം ധ്രുവം എന്ന് പറഞ്ഞിരുന്നു. എന്നുവച്ചാൽ അഷ്ടദിക്കിലുമുള്ള ബാലകർക്ക് സാക്ഷിയായി നമ്മൾ രണ്ടുപേരും ചേർന്ന് നിൽക്കുമെന്ന് സത്യം ചെയ്യണം. നമ്മൾ പിരിയുമെന്ന് ഒപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ എന്നെന്നും ഒരുമിച്ച് നിൽക്കുമെന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് എങ്ങനെയാ പറയാൻ പറ്റുന്ന സ്ത്രീ? കന്യാദാനം ചെയ്യുന്ന സമയത്ത് ധർമ്മേച്ഛ അർത്ഥേച്ഛ കാമേച്ഛ മോക്ഷേച്ഛ നാദിചേർത്തവ്യ എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അർത്ഥം എന്റെ മനസ്സാക്ഷിക്കെതിരായി ഒരിക്കലും ഞാൻ നിനക്ക് ദ്രോഹം ചെയ്യില്ല എന്നാണ്. അതിനുവേണ്ടി നാദചരാമയമെന്ന് പറയണം. എന്നുവെച്ചാൽ അതിന് സമ്മതിക്കുന്നു എന്നർത്ഥം. വിവാഹമോചനത്തിനുള്ള പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് നാദചരാമയം എങ്ങനെയാണ് പറയേണ്ടത്? ശ്രീ, നിന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ മാംഗല്യം തന്തുനാനേന മമ ജീവന ഹേതുന കണ്ഠേ ബദ്നാമി ശുഭകേ ത്വം ജീവ ശരദാംശതം എന്ന് പറയും. അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിന് തന്നെ കാരണമാകുന്ന നിനക്ക് മാംഗല്യം എന്ന ബന്ധം നിന്റെ കഴുത്തിൽ കെട്ടുന്നു എന്നർത്ഥം. ആ ബന്ധം പിരിയാനായി നേരത്തെ തന്നെ ഒപ്പിട്ടുകൊടുത്ത ഞാൻ ആ മണ്ഡപത്തിൽ ഇരുന്നുകൊണ്ട് എങ്ങനെയാണ് ആ മന്ത്രം പറയാനാവുക? ശ്രീ, ബ്രഹ്മമുടി കെട്ടിയതിന് ശേഷം ഊഷാ ത്വേത്തോ നയത്തോ ഹസ്ത ദുര്യാ അശ്വിനോ ത്വാ പ്രവാഹ കാമൃതേന കുവാ കച്ച ഗുഹപത്നി യഥാ സോഭസി നേത്വം ഗുവിതം അവതാമി. എന്നുവെച്ചാൽ ഈ വീടിന് തന്നെ യജമാനിയായി നീ ഞങ്ങളെല്ലാവർക്കും ശരിയായ വഴി കാട്ടണം എന്നാണ് അർത്ഥം. എന്നാലും ഏത് സമയം വേണമെങ്കിലും നിന്നെ ഈ വീട് വിട്ട് പറഞ്ഞയക്കാൻ ഒപ്പിട്ട് കൊടുത്തിട്ട് എന്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാൻ ആ മണ്ഡപത്തിലിരുന്ന് ഞാൻ ആ മന്ത്രം എങ്ങനെ പറയും? ശ്രീ, എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഇങ്ങനെ ഒന്നും രണ്ടുമല്ല, ആ മണ്ഡപത്തിലിരുന്ന് പറയുന്ന ഓരോ മന്ത്രത്തിനും ഒരു അർത്ഥമുണ്ട്, ചെയ്യുന്ന ഓരോ ചടങ്ങിനും ഒരു പവിത്രതയുണ്ട്. അതുകൊണ്ടാണ് ആ മണിമണ്ഡപത്തിലിരുന്ന് ഓരോ സത്യം ചെയ്യുമ്പോഴും എന്നെ കൊണ്ട് കഴിയുന്നില്ല. ശ്രീ, എന്നെ കൊണ്ട് അതിന് കഴിയുന്നില്ല, കഴിയുന്നില്ല. കല്യാണം ഒരു ആഘോഷമാണെന്ന് അച്ഛമ്മ എപ്പോഴും പറയാറില്ലേ? അത്തരത്തിലുള്ള ഒരു ആഘോഷം ഇത്രയും തെറ്റുകൾ ചെയ്ത് സത്യം മറച്ചു വെച്ച് നടക്കാൻ പാടില്ല അച്ഛമ്മ, നടക്കാൻ പാടില്ല. ഞാൻ ചെയ്തത് തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം അച്ഛമ്മ, എന്നോട് ക്ഷമിക്കണം. വാസു, ഞാൻ ചെയ്ത തെറ്റിന് നീ ക്ഷമ ചോദിക്കണം. കവിയ, ഞാൻ ചെയ്തൊരു വലിയ തെറ്റാണ് ഈ ഒരു അഗ്രിമെന്റ്. നിങ്ങളോട് ക്ഷമ ചോദിക്കേണ്ടത് ഞാനാ. ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും ഞാൻ എൻട്രിക്ക് മുമ്പ് ആദ്യം ആലോചിക്കുന്നത് എക്സിറ്റിനെ കുറിച്ചാണ്. അങ്ങനത്തെ ഈ എനിക്ക് ഇവിടുത്തെ ഈ സമ്പ്രദായങ്ങളൊക്കെ കാണുന്നതിന് മുമ്പും നിങ്ങളെപ്പോലുള്ള മനുഷ്യരെ പരിചയപ്പെടുന്നതിന് മുമ്പും കല്യാണം എന്ന് പറഞ്ഞാൽ വെറും ഒരു ഇവന്റാ. അതായത് അത് എന്റെ വീട്ടിലായിരുന്നാലും വേറെ ആരുടെ വീട്ടിലായിരുന്നാലും ഇറ്റ് വാസ് ജസ്റ്റ് എൻ ഇവന്റ് ഫോർ മീ. അങ്ങനെ വിചാരിച്ചോണ്ടിരുന്ന എന്നെ കല്യാണത്തിന് ആവശ്യമായ ജോലികൾ ചെയ്യാനായിട്ട് വിളിച്ചപ്പോൾ ഞാൻ പരിഹസിച്ചു. കല്യാണത്തിന് ഇത്രയധികം കാര്യങ്ങളുണ്ടെന്നും ഇത്ര വലിയൊരു ജേണി ആയിരുന്നെന്നും എനിക്കറിയില്ല. എന്നെ പോലെ പലർക്കും അറിയില്ല. അങ്ങനെ സ്വന്തം വീട്ടിലെ കല്യാണമാണെങ്കിൽ ദേ ഇതേപോലുള്ള ഇവന്റ് മാനേജ്മെന്റ്സ് കാര്യം കഴിപ്പിക്കും.
ആരെങ്കിലും കല്യാണത്തിന് വിളിച്ചാ വിളിക്കാതിരുന്നെങ്കിൽ നന്നായെന്ന് തോന്നും. പിന്നെ നമ്മൾ അവരുടെ ജോലി ചെയ്യുന്ന കാരണം പോയാലേ പറ്റുമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകും. അറ്റൻഡൻസ് ഇടാൻ മാത്രമേ എനിക്കറിയൂ. മണവാളന്റെയും മടവാട്ടിയുടെയും കൂടെ നിന്ന് ഫോട്ടോ എടുത്താ കല്യാണത്തിന് വന്ന പോലെ തന്നെ അല്ലേ? അതായത് മനസ്സ് നിറച്ച് ആശീർവാദം കൊടുക്കാൻ പോലും അറിയില്ല എന്നെ പോലുള്ള ആൾക്കാർക്ക്. ആശീർവദിക്കാൻ പറഞ്ഞ് കൈലക്ഷതി തരുമ്പോ അത് വിതറിയിട്ട് കയ്യിൽ പറ്റിയിരിക്കുന്ന മഞ്ഞൾ തുടയ്ക്കാനായിട്ട് ടിഷ്യൂസ് ആവശ്യപ്പെടുന്ന എന്നെ പോലുള്ള ആൾക്ക് ഇവിടെ വന്നതിന് ശേഷം മനസ്സിലായത് ആ അക്ഷതിക്ക് പുറകിൽ അരി നന്നായിട്ട് കുതിർന്ന് പിന്നെ ഉടക്കി മഞ്ഞൾ പെരട്ടുന്ന പോലെ ഒരു അച്ഛൻ്റെ സ്നേഹമുണ്ടെന്ന്, ഒരച്ഛൻ്റെ വാത്സല്യമുണ്ടെന്ന്, ഒരു മകൾക്കും പിതാവിനും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടെന്ന്. ഇതിനിടയ്ക്ക് കുറെ വിരുന്നുകാർ ഇങ്ങനെ വന്നോണ്ടിരുന്നപ്പോ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ഇത്രയധികം ബന്ധുക്കാരുണ്ടെന്ന്? അപ്പൊ ഇദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, എല്ലാവരും ബന്ധുക്കാരായിട്ട് കരുതിയ ബന്ധങ്ങൾ കൂടുതലായിരിക്കും, പക്ഷെ നമ്മൾ മാത്രമേ ഉള്ളെന്ന് കരുതിയ അവസാനം വരെ നമ്മൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അത്ര തനിച്ചായിരുന്നെന്ന്. കല്യാണം കഴിച്ച എൻ്റെ മൂത്ത മോളുടെ ജീവിതത്തിൽ എന്തുമാത്രം തെറ്റാണ് ഞാൻ ചെയ്തതെന്ന്. എൻ്റെ ഭാര്യയോട് ലക്ഷ്മി എനിക്ക് 1000 കോടിയുടെ പ്രൊജക്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ അതെയോ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞ് അവളങ്ങ് പോവും. ഒരിക്കലും അവളുടെ കണ്ണിൽ ഞാൻ സന്തോഷം കണ്ടിട്ടില്ല. പക്ഷെ അന്ന് അവൾക്ക് വേണ്ടി 5 നിമിഷം സ്പെൻഡ് ചെയ്തതിന് ശേഷം, ഒരു ഭർത്താവായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം, ഒരേ ഒരു സാരി വാങ്ങിയതിന് എത്രമാത്രം അവളെ സന്തോഷപ്പെട്ടെന്ന് ഞാൻ കണ്ടു. എൻ്റെ മകൾക്കൊരു കോസ്റ്റ്ലി ഗിഫ്റ്റ് വാങ്ങണമെന്ന് കരുതി ഒരു കോസ്റ്റ്ലി കാറ് വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ടും അവളുടെ കണ്ണിൽ ആ റിയാക്ഷൻ കണ്ടില്ല. പക്ഷെ അവൾക്ക് വേണ്ടി ആ തുണിയിൽ ഓമെന്ന് എഴുതുമ്പോൾ, അവൾക്ക് വേണ്ടി മണ്ണ്, വെറും മണ്ണെടുത്തോണ്ട് വന്ന് പൂജ ചെയ്യുമ്പോൾ അവളുടെ കണ്ണിൽ സന്തോഷം കണ്ടു. എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവണമെന്ന് വിചാരിച്ച ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഇല്ലാതെ പോയി. പക്ഷെ നിങ്ങളെല്ലാവരും എല്ലാവരുടെയും വീട്ടിലുണ്ട്. എൻ്റെ മകൾക്ക് സ്വത്തും പണവും മാത്രം ഉണ്ടാക്കി കൊടുത്താൽ ഒരു നല്ല അച്ഛനായെന്ന് വിചാരിച്ച എന്നെ അവളുടെ കല്യാണത്തിൽ ഓരോ ചെറിയ ജോലിയും ചെയ്യിപ്പിച്ച് ഒരച്ഛനാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് കാണിച്ചെന്നില്ലേ? താങ്ക് യു വാസു. നീ എപ്പോഴും മറ്റുള്ളവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് ആലോചിക്കുന്നു പറഞ്ഞില്ലായിരുന്നു? അതെനിക്ക് മനസ്സിലായില്ലായിരുന്നു. ബട്ട് ദിസ് ഈസ് ജസ്റ്റ് എ പീസ് ഓഫ് പേപ്പർ എന്ന് മനസ്സിലാക്കിയിട്ട് കൂടെ, ഇവിടെ ഇത് എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് പോലും, നമ്മളെ വിശ്വസിക്കുന്നവരിൽ നിന്ന് സത്യം മറയ്ക്കാൻ പാടില്ലെന്ന് വിചാരിച്ച് നീ മാപ്പ് ചോദിച്ചില്ലേ? അതൊരു വലിയ കാര്യമാ മോനെ. എന്റെ ലൈഫിൽ എന്നെ അറിയുന്നവരെല്ലാവരും എന്റെ മകളെ കെട്ടാൻ പോകുന്ന ആള് വലിയ ഭാഗ്യശാലിയാണെന്ന് പറയാറില്ല. ഇല്ല വാസു, ഇതുപോലുള്ള ഒരു മരുമകനെ കിട്ടാൻ ഞാനാണ് ഭാഗ്യം ചെയ്തത്. നിങ്ങളെല്ലാവരും ബുദ്ധിമുട്ടിച്ചതിന് എന്നോട് ക്ഷമിക്കൂ. പ്ലീസ് ഫോർഗിവ് മീ. എന്നോട് ക്ഷമിക്കൂ. അയ്യോ, നമ്മൾ തമ്മിൽ എന്തിനാ മക്കളെ മാപ്പ് ചോദിക്കുന്നേ? പണ്ടത്തെ വിവാഹത്തിന് കൊടുക്കുന്ന ബഹുമാനം ഇന്നക്കാലം ഇല്ല. സ്വന്തം ബന്ധങ്ങളെ വിട്ട് എന്തിനാ ദൂരത്ത് താമസിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലായതുപോലെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയ നന്നായിനെ. വേണ്ടാന്ന് പറയുന്ന ഏത് സ്വന്തം ബന്ധവും ചെയ്യാതെ പോകുന്ന ചടങ്ങും സമ്പ്രദായങ്ങളും ഒരിക്കലും നിരന്തരമല്ല. ഒരു നിമിഷം അച്ഛാ, ആ മണ്ഡപത്തിലേക്ക് കയറണമെങ്കിൽ ഈ കാര്യം മറച്ചു വെച്ചതിന് ആദ്യം ക്ഷമിക്കേണ്ടത് നീയാണ്. സോറി ശ്രീ. ഇത്രയും വലിയൊരു രഹസ്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ട് ഒരു സോറി ചോദിച്ചാൽ തീരുമോ? വേറെന്താ ചെയ്യേണ്ടത്? ജീവിതം മുഴുവൻ നിന്റെ സമയം കടമ. കല്യാണം ആഘോഷം, ആനന്ദമായൊരു സൗഭാഗ്യം. കല്യാണം ആഘോഷം, ആനന്ദമായൊരു സൗഭാഗ്യം.
ജീവതനുസുടിച്ചീവരണമാല്യം ചാർത്തി ശുഭമായ കല്യാണം അടുത്തല്ലോ കല്യാണം ആഘോഷം ശ്രീരാമ ഭഗവാന്റെ കല്യാണം എന്റെ നിറകുടമേ പത്മാവതി കുഞ്ഞിനെ പോലെ നീ താരാട്ട് പാടും ഇരുമനസ്സും ചേർന്ന് കല്യാണം വരയെത്തി ഭാഗ്യം കൈവന്നു ചേർന്നമ്മ ആകാശ ദേവതകൾ പൊഴിഞ്ഞല്ലോ ഭാഗ്യങ്ങൾ സ്വീകരിപ്പു ഈ സൗഭാഗ്യങ്ങൾ കല്യാണം ആഘോഷം ശ്രീ ശ്രീനിവാസന്റെ കല്യാണം വേദമന്ത്രം അഗ്നിസാക്ഷ്യം ആഘോഷം തന്നെയല്ലേ കുങ്കുമം പൂവും പഞ്ചഭൂതങ്ങൾ കുലദൈവം ഭാഗ്യം തന്നു വരണോമായി വധുവുമയാ വേണ ശുഭവേണ ആനന്ദമയമാനല്ലോ ഈ ലോകത്തിൽ ശ്രീപുരുഷ സൗഭാഗ്യ കുടുംബമിതി ആഘോഷം തന്നെയല്ലേ ജന്മമി ഭൂമി ഭാഗ്യമി ഭൂമി മനുഷ്യ ജന്മം തന്നെ ഭാഗ്യമല്ലേ സന്തോഷ അലതല്ലും കല്യാണ സൗഭാഗ്യ ഇതൊരു വരപ്രസാദം തന്നെ കല്യാണം ആഘോഷം ആനന്ദമായൊരു സൗഭാഗ്യം വിവാഹം മനുഷ്യ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഈ വിവാഹവും പലരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു വിവാഹത്തിന്റെ വില മനസ്സിലാക്കിയ കാവ്യ വിവാഹമോചനം വേണ്ടെന്ന് പറഞ്ഞ് സിദ്ധുവിന്റെ ഒപ്പം വീണ്ടും ജീവിതം തുടങ്ങി ഒരിക്കലും വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞ പ്രവീൺ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അതാരാണെന്ന് അറിയണ്ടേ വേറെ ആരുമല്ല നമ്മുടെ ബുജിയ ഭാര്യയുടെ വില മനസ്സിലാക്കിയ രാജേഷ് ഭാര്യയോട് കൂടുതൽ അടുപ്പം കാണിച്ചു തുടങ്ങി അതുകൊണ്ട് തന്നെ ശാന്തിയും വീഡിയോ കോൾ ചെയ്യുന്നത് നിർത്തി വിവാഹം ഒരു ഇവന്റ് അല്ലെന്ന് മനസ്സിലാക്കിയ രാജേഷ് അദ്ദേഹത്തെ അന്വേഷിച്ചു വരുന്ന ആളുകൾക്ക് വിവാഹം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്ത് ആ തരത്തിലാണ് കല്യാണം നടത്തുന്നത് ഇത്രയും ആളുകളുടെ മാറ്റത്തിനുള്ള കാരണം വിവാഹത്തിന്റെ വില മനസ്സിലാക്കി